السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من أحب سنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله، صلاة الله سلام الله طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة
من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطفي وذو فضل وذو عطفي وكم من كربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قائلتي أدركني آدره ബഹുമാനവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, മഹല്ല് കാർണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനകൾ, യജമാനനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവപാപങ്ങളും അള്ളാഹു സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, താഴത്തിനും ദീനി ഹിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ മാസത്തിൽ ആ ഹബീബിൻ്റെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ച പ്രഭാഷണ വേദിയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹബീബിനെ പറ്റി നന്നായി പറയാൻ, കേൾക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമതായി നിങ്ങളെ ഇന്നും ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തിൽ കയ്യും കണക്കും ഇല്ലാത്ത ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചവരാണ് നമ്മളൊക്കെ. അറിഞ്ഞു ചെയ്ത ദോഷങ്ങളുണ്ട്, അറിയാതെ ചെയ്തതും ഉണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്. രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. ഒന്നുപോലും വിട്ടുപോകാതെ
കൃത്യമായി എല്ലാം തിട്ടപ്പെട്ടി അറിയുന്നവനാണ് അള്ളാഹു. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ആരും കാണാത്ത ഏത് നട്ടാപാതിരിയിലും ആരെന്ത് ചെയ്താലും അറിയുന്നവനാണ് അള്ളാഹു. അവൻ ഉറക്കമില്ല, ക്ഷീണമില്ല, നിതാന്ത ജാഗ്രത പുലർത്തി അടിമകളെ വീക്ഷിക്കുന്നവനാണ് അധിപനായ അള്ളാഹു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ ഒന്നും യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടങ്ങളും മാനസാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വച്ച രഹസ്യങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. എല്ലാം മറച്ചു വെച്ച് ആരുടെ മുന്നിൽ നമുക്ക് അഭിമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കൊന്നും മറച്ചു വെക്കാനും കഴിയില്ല. ആ രീതിയിൽ നാം ചെയ്തു പോയ സയ്യിആത്തുകളിലേക്കോ അബദ്ധങ്ങളിലേക്കോ പിഴകളിലേക്കോ പോരായ്മകളിലേക്കോ നാം ഒരു തിരിഞ്ഞു നോട്ടം നടത്തിയാൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ ഭാണ്ഡം പേറി നടക്കുന്ന പാപികളാണ് നാം. ആ ദോഷം പൊറുപ്പിക്കാൻ ഏറ്റവും വലിയ കാരണമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നൊരു സദസ്സാണ് ഈ സദസ്സ്. ഞാൻ പറയുന്നു എന്നതുകൊണ്ടല്ല, അതിൻ്റെ കാരണം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൽ വദിക്റു സ്വാലിഹീന കഫാറാ, മഹാന്മാരായ അംബിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഓർക്കുന്നത് അത് വലിയ ഇബാദത്താണ് എന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചെയ്തു പൂട്ടിയ കൈയും കണക്കുമില്ലാത്ത തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള ഒരു വലിയ കഫാറത്തായി സമർപ്പിക്കാൻ പറ്റിയ സദസ്സാണ് മഹാന്മാരുടെ പേരിലുള്ള സദസ്സ് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നേരിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് ഞാൻ ഇന്നലെ പറഞ്ഞു, ഹബീബിൻ്റെ മദഹ് പറയുന്ന സദസ് ലാഘവത്തോടെ കാണരുത്. നല്ല ഹൃദയ ശുദ്ധിയോടുകൂടെ ഞാൻ എത്രയോ തെറ്റ് ചെയ്തവനാ, ആരുടെ മുന്നിൽ എനിക്ക് എന്ത് മാന്യത പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലും എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എനിക്കൊരു യോഗ്യതയും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ തെറ്റുകളും പാപങ്ങളും ചെയ്ത് വലിയ ഭാരം പേറി നടക്കുന്നവനാണ് ഞാൻ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ദോഷം പൊറുക്കണേ അല്ലാ എന്ന് മനോപ്രാർത്ഥനയോടുകൂടി ഈ സദസ്സുമായി നിങ്ങൾ സംവദിക്കുമോ എൻ്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കളെ? എങ്കിൽ ഉറപ്പ്, ഇരിക്കുന്ന ഓരോ സെക്കൻഡ് കണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മുടെ ഹസനാത്തുകൾ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. ആ ഫലം നൽകി ഉപകരിക്കുന്ന ഒരു വലിയ സദസ്സായി അള്ളാഹു നമ്മുടെ സദസ്സിനെ മാറ്റിത്തരട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഇന്നലെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെപ്പറ്റി നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിച്ചാലും ലോകത്ത് പഠിച്ചു തീർക്കാൻ കഴിയാത്ത ഒറ്റ വ്യക്തിയുണ്ട്, അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായിട്ട് ഒരാൾക്ക് പഠിച്ചു തീർക്കാനും കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരത്ഭുത വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ലോകത്ത് ആർക്കും കിട്ടാത്ത ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയത്. എന്താണ്? ഇൻസാനുൻ കാമിൽ, പരിപൂർണനായ മനുഷ്യൻ എന്ന ഒരു പേര്. ആ വസ്ഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാതെ ലോകത്ത് മറ്റൊരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഒരു പരിപൂർണതയുടെ വ്യക്തിത്വമായി മാറാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അതിന് മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖുർആൻ അതിന് രണ്ട് തലമുണ്ട്. ഖുർആൻ ലോകത്ത് രണ്ട് തലത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന്, ഗ്രന്ഥങ്ങളിലൂടെ ജീവിക്കുന്ന ഖുർആനാണ്, മുസ്ഹഫുകളിലൂടെ ജീവിക്കുന്ന ഖുർആനാണ്. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ
സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജംഉ ചെയ്തു ഇന്നുവരെ ഒരക്ഷരം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ എവിടെയെങ്കിലും ഒരക്ഷരത്തിനു പോലും വ്യത്യാസം വരാതെ ഒരു ഹർക്കത്തിനു പോലും മാറ്റം വരാതെ കൃത്യമായി അത് അള്ളാഹു സംരക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഖുർആൻ. അതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന ഒരൊറ്റ വേദഗ്രന്ഥം ലോകത്ത് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന തൗറാത്തും ഇഞ്ചിലും സബൂറും ഒക്കെ അതിന്റെ പതിപ്പുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതും കൂട്ടിച്ചേർക്കലുകളും മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചവരാണ്. ആ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ എത്ര ആയത്തുകളാണോ ആ ഉള്ള ആയത്തല്ലാതെ ഒന്നുപോലും കൂടുകയോ ഒന്നുപോലും കുറയുകയോ ചെയ്തിട്ടില്ല. ഭൗതികമായി ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചു. ടെക്നോളജിക്കൽ മേഖലയുടെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ പുതിയ അത്ഭുത പ്രതിഭാസങ്ങളിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഒരാശയത്തെ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടില്ല, ഖുർആനിൽ കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടില്ല. ഖുർആൻ അതെല്ലാം നേരത്തെ വായിച്ചറിഞ്ഞുൾക്കൊണ്ടതുപോലെ കൃത്യമായി അതിൻ്റെ നിയമനിർമ്മാണം നടത്തി വെച്ചിട്ടുണ്ട്. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ഖുർആൻ ഏടുകളിലൂടെ നമ്മിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ അർത്ഥത്തിൽ ജീവിക്കുന്ന മറ്റൊരു തലമുണ്ട്. അതാരാണ്? അതാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട പ്രഗൽഭമതിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകളുമായ സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമായി കൊണ്ടു പറഞ്ഞത് ഹദീസിൽ കാണാം. വകാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുലുഖ് അത് മുഴുവനും ഖുർആനാണെന്ന് സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. ഖുലുഖ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതം A to Z അത് ഖുലുഖ് എന്ന പ്രയോഗത്തിന് അർത്ഥമാണ്. അല്ലാതെ ഭാഷാ അർത്ഥമുണ്ട് അതിന് സ്വഭാവം. അത് നബിയുടെ സംസാരവും ചിരിയും കളിയും മാത്രമല്ലേ. വകാന ഖുലുഖുൽ ഖുർആൻ, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ച ഒരു ഖുർആനാണ് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ഖുർആനാണ്. ഖുർആൻ ഏടുകളിലൂടെ ജീവിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ജീവിക്കുന്നു. ആ ഖുർആനാണ് സത്യത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വിശദീകരണമായി വന്നിരിക്കുന്ന ഹദീസുകൾ. ആ ഹദീസുകളുടെയും ഖുർആനുകളുടെയും സമാഹാരമാണ് ബുദ്ധിശാലികളായ മഹാന്മാരായിരിക്കുന്ന ഇമ്മത്തുകൾ സ്വാലിഹീങ്ങൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തി നമുക്ക് സമർപ്പിച്ചു തന്ന മസ്അലകൾ. അതെല്ലാം ഖുർആൻ തന്നെയാണ്. ആ ജീവിക്കുന്ന ഒരു ഖുർആനായിരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഖുർആനിന് രണ്ട് പ്രത്യേകത ഖുർആൻ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ആശയസമ്പുഷ്ടതയുള്ള വിശുദ്ധ ഖുർആൻ, ഗാംഭീര്യതയുള്ള ഖുർആൻ, ആ ഖുർആനിനെ നമ്മൾ അതേ ഒരു പർവ്വതത്തിനു മുകളിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതേ ആ പർവ്വതത്തെ ഖുർആൻ പറയുന്നു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു خاشعا متصدعا من خشية الله. പടച്ച റബ്ബിന്റെ ഭീതിയും ഖുർആനിന്റെ ഗാംഭീര്യതയും
അതിനെ ഉരുകി ഒലിപ്പിച്ച് കളയും കേട്ടോ. ഉരുകാത്ത പാറകൾ ഉരുകിപ്പോകും, ഇളകാത്ത പാറകൾ ഇളകിപ്പോകും, എല്ലാം ഉരുകി ഒലിക്കുമെന്ന് ഖുർആൻ. അത്രയും വലിയ ഗാംഭീര്യതയാണ് ഖുർആനെങ്കിൽ ലോകത്ത് ഒരാൾക്കും പരിപൂർണമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്തൊരു വ്യക്തി ആരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിനെ പരിപൂർണമായി അള്ളാഹു ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു ഹബീബിനെ മനസ്സിലാക്കിയ ഒറ്റ ഒന്നുള്ളത് അത് പടച്ച റബ്ബ് മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗാംഭീര്യത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തഅലീം ആദരവ്, ഇത് ലോകത്തറിയുന്ന ഒറ്റ ശക്തി ആരാ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതേ സ്ഥാനത്ത് ആ മുഹമ്മദ് നബിയെ പറ്റി അല്പം മാത്രമേ അല്ലാഹു ലോകത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ദലായിൽ ഖൈറാത്ത് രചിച്ചപ്പോ അതിൽ കാണുന്ന ദുആയിൽ കാണാം, വബിസ്സിദ്ദില്ലദീ ബൈനകാ വബൈന ഹബീബിക്, അല്ലാഹുവേ നിന്റെയും നിന്റെ ഹബീബിന്റെയും ഇടയിൽ ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു രഹസ്യമുണ്ടല്ലോ. ആ സിർറിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, മഹാന്മാര് ദുആ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം അതാണ്. ഇന്ന് ആ മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനായി കാണുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ മമ്മദിക്കയും മയമാക്കയും അഹമ്മദിക്കയുമായി കാണുന്നവർ, അറബി പയ്യനായി കാണുന്നവർ. കടവത്തൂരിലായതുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പുറത്തുപോയ പുത്തൻവാദികൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ കോർട്ടിലുള്ള പന്ത് തട്ടും പോലെ തട്ടുകയാൽ വളരെ വേദനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ. എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ വേദനയോട് ഓർമ്മപ്പെടുത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരോട് ഞാൻ ഗൗരവത്തോടെ തര്യപ്പെടുത്തുകയാ. ചെറിയ വിഷയമല്ല, പടച്ച റബ്ബല്ലാതെ മറ്റൊരാൾക്കും പരിപൂർണമായി വിട്ടുകൊടുക്കാത്ത അത്ഭുത പ്രതിഭാസമായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിനെ വളരെ ലാഘവത്തോടെ ചിത്രീകരിച്ച് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്നും മുഹമ്മദ് നബി തെറ്റ് ചെയ്ത ആളാണെന്നും മുഹമ്മദ് നബിയെ ദീനിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റില്ലെന്നും മുഹമ്മദ് നബിയെ പറ്റി മമ്മദിക്കയെന്നും മയമാക്കയെന്നും അറബി പയ്യനെന്നുമൊക്കെ പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ട് ഹബീബിനെ അപമാനിക്കുമ്പോ ഇസ്ലാമിനോടൊരു ചെറിയ സ്നേഹം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഹബീബിനോട് എന്തെങ്കിലും ഒരു പരിഗണന അല്ലാഹു നമ്മുടെ കൽബിലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ടൊരു മാറ്റത്തിന് വിധേയമാകണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുള്ളൂ, സമ്പത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ പറ്റിയവരല്ല അവർ, കുടുംബത്തിന്റെ പേര് പറഞ്ഞ് പരിഗണിക്കാൻ പറ്റിയവരല്ല അവർ. അതേ കുടുംബ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോ സന്തോഷത്തോടെ കാണേണ്ടവർ അല്ല അവർ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസിയുടെ നെഞ്ചുറപ്പും അതേ അവന്റെ ജീവത്തുടിപ്പുമായി മാറേണ്ടുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, അവിടത്തെ അവഗണിക്കുന്നവരോട് മഹാന്മാർക്കുള്ള വെറുപ്പത്രയാ. അതുകൊണ്ടാ ഗൗസുൽ ആലം പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിനെ അവഗണിക്കുന്നവർ അവിടുത്തെ ആദരവിനെയും ബഹുമാനത്തെയും തള്ളിപ്പറയുന്നവർ, അവരോട് എനിക്ക് സലാം പറയാൻ താല്പര്യമില്ല, അവര് സലാം പറഞ്ഞാൽ എനിക്ക് മടക്കാൻ ഇഷ്ടമില്ല, അവര് രോഗിയായാൽ കാണാൻ പോയൊരു പ്രതിഫലം പോലും എനിക്ക് വേണ്ട. കാരണം അവർ ഹബീബിനെ അറിഞ്ഞ് ജീവിക്കേണ്ടവരാ, പകരം അവർ ഇൻസൾട്ട് ചെയ്തിട്ട് മൂലക്കാക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് അവിശ്വാസികൾ പോലും റസൂലുള്ളാഹിനെ എതിർത്താൽ അത്ര കടുപ്പമില്ല. കാരണം അവരറിയാതെ എതിർക്കുന്നവരാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ തിരുത്താൻ തയ്യാറാകും. ഇവർ പഠിച്ചിട്ട് എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു എന്ന് മാത്രമല്ല, ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഈ വിനീതനായ എൻ്റെ വാപ്പ മഹാനായ ശംസുൽ ഉലമാ കുത്തുബി തങ്ങളുമായി കൊണ്ട് വലിയ ആവേദ്യമായ ബന്ധമുള്ള ആളായിരുന്നു. മഹാനായ ഞണ്ടാടി അബൂബക്കർ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുരീദന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രഗത്ഭ വ്യക്തിയായിരുന്നു. അതേ ശംസുൽ ഉലമാ കുത്തുബി തങ്ങളുടെ മസ്അലകളൊക്കെ ആ തഹ്ഖീഖാത്തുകൾ പരിപൂർണമായി കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ള ആളായിരുന്നു. ആ മഹാനവറുകൾ അതേ വഫാത്തായ മാസമാണ് അടുത്ത മാസം. അള്ളാഹുവേ നീ അവിടത്തിന് ഇത് ദറജ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. പലരും ഞങ്ങളോട് യാത്ര പറഞ്ഞ ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കം അള്ളാഹുവേ പലരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയി. അവർക്കെല്ലാവർക്കും നീ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. ഈ നാട്ടിന്റെ വലിയ ഇസ്സത്തായി നിന്നിരുന്ന വന്നരായ നാമത്തുസ്താദ് അവിടുത്തെ ദർജ നീ ഉയർത്തണേ റഹ്മാനെ. ഈ നാട്ടിന്റെ പഴയകാല ദീനീ ഖിദ്മത്തിന് നേതൃത്വം നൽകിയ ഒരുപാട് ഔലിയാക്കളും സാലിഹീകളും ഇവിടെ അറിയപ്പെട്ടിട്ടും അല്ലാതെയും ജീവിക്കുന്നുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ദർജ നീ ഉയർത്തണം റഹ്മാനെ. അവരുടെയൊക്കെ മദദ് ഞങ്ങൾക്ക് നീ എല്ലാവർക്കും നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് വഹാബിയായി. ഈ വിഷയം വാപ്പയറിഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാ, ഞാനൊരു ദിവസം വാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ ആ മനസ്സിൻ്റെ കടുപ്പവും ആ വിഷയത്തിലുള്ള ശൂരിതവുമാണ് ഞാൻ പറയുന്നത്. ഞമ്മക്കൊക്കെ ഒരു ചിരിയും കളിയാണ്. അങ്ങനെ വാപ്പാൻ്റെ മുന്നിലേക്ക് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ മൂത്തമ്മയുടെ മകൻ തന്നെയാണ് ഇവൻ വാപ്പയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞാൻ വെറുതെ വാപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഇവനിപ്പോ ഒരു പുതിയ ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്ന കേട്ടത്. അപ്പൊ ഉപ്പ ആകെ ബേജാറ ചോദിച്ചെന്താ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വഹാബിസൊക്കെ തലേ കയറിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. ഉപ്പ ചോദിച്ചു അതിലൊന്നും ഉപ്പ കുറെ ഉപദേശിച്ചു, അതിലൊന്നും അങ്ങനെയൊന്നും പെടാൻ പാടില്ല മോനെ, ആഹ്റം നഷ്ടപ്പെട്ടു പോകും, നമുക്ക് നമ്മുടെ മുൻഗാമികളുടെ വഴിയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ അവിടെ പെട്ടെന്ന് ഉപ്പാനോട് പെട്ടെന്ന് അയ്യാക്കനസ്തായിട്ട് അതിന്റെ അർത്ഥം ചോദിച്ചു. ഞാനാകെ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, വാപ്പ അവിടുന്ന് ഒരാട്ട് കൊടുത്തിട്ട് ആ പോക്ക് പോയതാണ്. പിന്നെ അവൻ സുന്നിയായിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ആ ഒരറ്റാട്ടിന്റെ മുകളിലും എൻ്റെ വഹാബിസം തുറിച്ചുപോയി. അത്രയും വെറുപ്പായിരുന്നു അവർക്ക്. കണ്ടുകൂടാത്ത അടുത്തുകൂടാത്ത വല്ലാത്തൊരു പ്രയാസമാണ്. അതെന്തിൻ്റെ പേരില അവര് നിസ്സാരപ്പെടുത്തുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാ. ഇരിക്കട്ടെ, ഞാനത് സാന്ദർഭികമായി പറഞ്ഞപ്പോൾ അതങ്ങ് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങോട്ട് വിശദമായി പോകുന്നില്ല. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടത്തെ പരിപൂർണമായി അറിയുന്ന ഒരു ശക്തി, അത് അല്ലാതെ മറ്റൊരാളില്ല. ആ മുഹമ്മദ് നബിക്ക് മുന്നിൽ ഇളകാത്ത പാറയില്ല, ചലിക്കാത്ത മരങ്ങളില്ല, പറയാത്ത കല്ലുകളില്ല. ഖുർആൻ എല്ലാറ്റിനെയും ഇളക്കി മറിക്കുന്ന അത്ഭുത ഗ്രന്ഥമാണെങ്കിൽ, അതിൻ്റെ ഗാംഭീര്യത കൃത്യമായി അറിഞ്ഞാൽ ഉരുകി ഒലിപ്പിക്കുന്നതാണെങ്കിൽ, അതേ വെറുതെ പറഞ്ഞതല്ല ഉരുകി ഒലിച്ച സംഭവം നമുക്കറിയാം. ഞാൻ ബർക്കത്തിന് വേണ്ടി രണ്ടിനും ഉപകരിക്കുന്ന ഒരറ്റക്കാര്യം ഞാൻ ഇടയിൽ അങ്ങ് ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ കടന്നു വന്ന പ്രഗൽഭ സ്വഹാബിയായ ഉഖൈലുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാമല്ലോ. കേട്ട് പരിചയമുള്ളതാണെങ്കിലും ഞാൻ വിഷയവുമായി സംവദിക്കുന്നൊരു കാര്യമായതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവേ അവരെയൊക്കെ ഓർക്കുന്ന ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈമാനിനെ നീ ശക്തിപ്പെടുത്തി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങൾ അമ്പിയാക്കളെ പോലെ മഅസൂമുകൾ അല്ല, ഔലിയാക്കളെ പോലെ മഹ്ഫൂളുകളും അല്ല. ഒരുപാട് തെറ്റ് വന്നുപോയ പാപികളാൽ ഈ മഹാന്മാരെയൊക്കെ ഓർക്കുന്ന ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മാഫ് നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി ഇസ്സത്തുള്ളൊരു ജീവിതം നയിക്കാൻ തൗഫീഖും ഹിദായത്തും ഹിമ്മത്തും ഹിനയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. മഹാനായ ഉഖൈലുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ,
رأيت من رسول الله صلى الله عليه وسلم ثلاثة أشياء ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെയാണ് എനിക്ക് വേണ്ടത്ര ഒരു മനസ്സുറപ്പ് കിട്ടിയിട്ടില്ല ഇളകിക്കടിക്കുന്നൊരു സമയമാണ് ആ സമയത്താണ് ഹബീബായ തങ്ങളിൽ നിന്ന് അത്ഭുതകരമായ മൂന്ന് അനുഭവങ്ങൾ എനിക്കുണ്ടായത് ആ മൂന്ന് അനുഭവം ഞാൻ കാണലോടുകൂടെ ഇസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി എന്റെ മനസ്സിൽ ഹബീബായ തങ്ങളും ഇസ്ലാമും പാറ പോലെ ഉറച്ചുപോയി പാറ പോലെ ഉറച്ച ഇസ്ലാമിനെ ഇളക്കാൻ കഴിയില്ല പാറ പോലെ ഉറച്ച ഈമാനിനെ ഇളക്കാൻ കഴിയില്ല ഞാൻ വളരെ ദുഃഖത്തോടെ ഓർത്തു പോവുകയാ ഞാൻ ഇന്നിങ്ങനെ വരുന്ന സമയത്ത് വാട്സപ്പിൽ ഞാൻ ന്യൂസ് പേജ് കണ്ടു ഞാൻ ഓർക്കുകയാ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു പെങ്ങളാണല്ലോ അഖില എന്ന് പറയുന്ന ഹാദിയ എന്ന് പേരുമാറി വന്ന സഹോദരി അള്ളാഹു ആ പരീക്ഷണത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബത്തിന് ആ മകളോട് നല്ല മനസ്സോടെ സഹകരിക്കാനുള്ള മനസ്സല്ല കൊടുക്കട്ടെ അവരുടെ കൽബ് അള്ളാഹു ആ രീതിയിൽ ഇൻഖിലാബ് ചെയ്ത് സന്തോഷമുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ പക്ഷേ ഞാൻ ഓർത്തു പോകുകയാ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു കൊച്ചുമോള് ആറുമാസക്കാലം വീട്ടിൻ്റെ അകത്ത് ക്രൂരമായ പീഡനങ്ങൾ അടിയും ഇടിയും ക്രൂരമായ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ തലമറക്കാതിരുന്നിട്ടില്ല ആ പ്രിയപ്പെട്ട കൊച്ചുപെങ്ങൾ മാറുമറക്കാതിരുന്നിട്ടില്ല വീട്ടിൻ്റെ അകത്തൊരു ജയിലറക്കുള്ളിൽ കഴിയും പോലെയും അതേ ചാനലുകളിൽ പുറത്തുവിട്ട ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ പൊന്നുമോൾ എത്ര അച്ചടക്കത്തിലാണ് അതേ അവസാനം ഡൽഹി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസുകാരുടെ അകമ്പടിയോടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ചാനലുകാർ ചോദിച്ചപ്പോ പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞൊരു വാക്ക് ഞാൻ മുസ്ലിമാൻ എന്റെ വിശ്വാസവും സംസ്കാരവും അംഗീകരിച്ച് എനിക്ക് ജീവിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചെങ്കിൽ മുസ്ലിമായ ഉമ്മയുടെയും വാപ്പയുടെയും മുസ്ലിമായ കുടുംബത്തിൽ പിറന്ന് പാരമ്പര്യ മുസ്ലിമായി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മക്കളെ ലജ്ജയോടെ തലതാഴ്ത്തുകയല്ലേ ലജ്ജയോടെ തലതാഴ്ത്തുകയല്ലേ ലജ്ജിക്കാതെ നിർവാഹമുണ്ടോ എത്ര ഉറപ്പാണ് ആ വിശ്വാസത്തിന് അള്ളാഹുവേ ആ മനസ്സിന്റെ ഈമാനിന് നീ ശക്തി നിലനിർത്തി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്കാർക്കും 5 പൈസയുടെ കാര്യലാഭമല്ല നിന്റെ ദീനിന്റെ ഇസ്സത്താണ് ആ നീ തന്നെ നിലനിർത്തണേ റബ്ബേ നീ തന്നെ നിലനിർത്തണേ റബ്ബേ ഞാനിത് പറഞ്ഞു വരുന്നത് ഉറച്ച ഇസ്ലാമിന് ഇളക്കം വരില്ല മഹാനായ ഉഖൈൽ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ മൂന്ന് അനുഭവങ്ങൾ ഞാൻ കാണലോടുകൂടെ ഇസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി എന്റെ മനസ്സിൽ ഇസ്ലാം പാറ പോലെ അങ്ങ് ഉറച്ചുപോയി എന്താണ് അതിന് ഒരു കാരണം പറഞ്ഞതെന്നറിയോ സാഫർത്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മനസ്സ് ചിന്ത ഒന്നറിയാതെ ഒഴുകട്ടെ ഇലാ മദീനത്തി റസൂലില്ലാഹി ഇലാ ജനാബി റസൂലില്ലാഹി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി ആ ഹബീബിലേക്ക് നമ്മുടെ മനസ്സൊന്ന് പതുക്കെ പതുക്കെ നീങ്ങട്ടെ മക്കളെ മദീനത്തുൽ മുനവ്വറ നമ്മുടെ കൺമുമ്പിൽ ഒന്ന് തെളിഞ്ഞു വരട്ടെ അല്ലാഹുവേ ആ ഹബീബിന്റെ ചാരത്ത് ഇഷ്ടം പോലെ പോകാൻ സലാം പറയാൻ സിയാറത്ത് ചെയ്യാൻ ആവർത്തിച്ച് നീ തൗഫീഖ് നൽകണേ അല്ലാ ആ ഹബീബിന്റെ കൂടെ ഞാനൊരു യാത്രയിലാണ് എനിക്ക് വല്ലാതെ ദാഹം പിടിപെട്ടു എന്റെ കയ്യിൽ വെള്ളമില്ല ഹബീബായ തങ്ങളുടെ കൈകളിൽ വെള്ളമില്ല
ഞാൻ വല്ലാതെ ദാഹിച്ചവശനുമാണ്. എന്തുണ്ട് പരിഹാര മാർഗം എന്നാലോചിച്ചപ്പോ ഹബീബിനോട് സംഭവം സങ്കടം പറയുക തന്നെ. സ്വഹാബത്ത് കണ്ട മുഹമ്മദ് നബി അതാ സാധാരണ മനുഷ്യനല്ല. സ്വഹാബത്ത് കണ്ട മുഹമ്മദ് നബി ആരാണെന്നറിയോ? തന്റെ ഏതാവശ്യങ്ങളും ചെന്ന് സങ്കടം പറയാൻ പറ്റിയ മുഹമ്മദ് നബിയാ. ഇന്ന് ഞമ്മക്ക് ചില ആളൊക്കെ പഠിപ്പിച്ചിരുന്ന മുഹമ്മദ് നബി ആരാ? അതൊരു സാധാരണ മനുഷ്യൻ. അതേ ഭൗതികമൊക്കെ പറയാം, ആത്മീയമൊന്നും പറയാൻ പറ്റാത്ത മുഹമ്മദ് നബിയല്ലേ? എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ സമീപിക്കുകയാ. ഹബീബായ തങ്ങളോട് പറയുന്ന നബിയെ, എനിക്ക് വല്ലാതെ ദാഹമുണ്ട് പ്രവാചകരെ, കുടിക്കാൻ വെള്ളം വേണം. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ വെള്ളമില്ലെന്നുറപ്പാ. ആ സമയത്ത് ഹബീബിന്റെ മറുപടി എന്താ? ശ്രദ്ധിക്കണം. ആ സമയത്ത് ഹബീബായ തങ്ങളുടെ മറുപടി എന്താ? അയ്യയ്യോ ഉഖൈൽ, ഞാനൊരു സാധാരണ മനുഷ്യനാ, എന്റെ കയ്യിൽ വെള്ളമില്ലെന്ന് നിനക്കറിയാമല്ലോ, പിന്നെന്തിനു വന്ന് എന്നോട് സങ്കടം പറയുള്ളൂ? നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം എന്നാണോ? അല്ല. അടുത്തെവിടെയെങ്കിലും കിണറുണ്ടോ നോക്കാം എന്നാണോ? അല്ല. മഴക്ക് വേണ്ടി ദുആ ചെയ്യാം എന്നാണോ? അല്ല. ഹബീബായ തങ്ങൾ ഉടൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? അടുത്തുള്ളൊരു കൊച്ചു കുന്നിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഉഖൈൽ ആ പർവ്വതത്തിന്റെ മുകളിലൊന്ന് കയറണം, എൻ്റെ ഒരു അസ്സലാമു അലൈക്കും പറയണം. എന്നിട്ട് ആ പർവ്വതത്തോട് നീ പറയേണ്ടത്, ആ പർവ്വതത്തിന് അതിൻ്റെ ഭൂഗർഭജലത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് തരാൽ. ഒന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് ആവശ്യപ്പെടണം കേട്ടോ. ഉഖൈൽ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആദ്യമൊന്ന് ശങ്കിച്ചു, എന്താപ്പത് കഥ, മിണ്ടാപ്രാണിയായ ഒരു പർവ്വതത്തോട് ചെന്ന് പറയാനോ? പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കുതിച്ചു വന്ന ചിന്ത എന്താ, മുഹമ്മദ് നബിയാണല്ലോ പറഞ്ഞത്, സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ, പ്രവാചകനായ മുഹമ്മദ് നബിയല്ലേ പറഞ്ഞത്. ഞാൻ ഉള്ള ധൈര്യം വീണ്ടെടുത്ത് ആ പർവ്വതത്തിന് മുകളിൽ കയറി ഞാൻ അതിനൊരു അസ്സലാമു അലൈക്കും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ കാതുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്റെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി, എന്റെ രോമകൂപങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയാ. ആ പർവ്വതം വളരെ സുന്ദരമായ ഭാഷയിൽ ഹബീബിന്റെ സലാം മടക്കുകയാ. നിനക്ക് റസൂലുള്ളാഹി തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ട താമസം, സുന്ദരമായ ഭാഷയിൽ സലാം മടക്കുകയാ. അപ്പത്തന്നെ ഞാനൊന്ന് വിറച്ചു, എന്റെ മുട്ടികളൊന്ന് ഇടറി. രണ്ടാമത് ഞാൻ പറഞ്ഞു, പർവ്വതമേ, നിന്റെ അകത്ത് വല്ല ജലവും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തോട്ട് തരാൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് പറയുമ്പോഴേക്ക് ആ പർവ്വതം എന്നോട് സംസാരിക്കുകയാ. സാധാരണ ഏതെങ്കിലും ഒരു തിരിയാത്ത ശൈലിയിലല്ല, ബികലാമിൽ ഫസീഹിൽ, സ്ഫുടമായ അറബി ഭാഷയിൽ തന്നെ, സ്ഫുടമായ അറബി ഭാഷയിലാണ് ഞാനാകെ ഞെട്ടിത്തെറിക്കുകയാ. ഞാൻ ആ പർവ്വതത്തോട് ഇത് പറഞ്ഞപ്പോ പർവ്വത എന്നോട് തിരിച്ചു പറയുന്നു, ഉഖൈൽ എന്റെ ഹബീബിനൊരു അസ്സലാമു അലൈക്കും പറയണം, എന്റെ ഹബീബിനോടൊരു സങ്കടവും പറയണം. എന്തേന്നറിയോ? മറ്റൊന്നുമല്ല, എന്റെ അഭിമന്യ നേതാവ് എന്നോടൊരൽപ്പം വെള്ളം ചോദിച്ചിട്ട് എനിക്കത് കൊടുക്കാൻ കഴിയാത്ത സങ്കടത്തിലാ. എന്റെ ഭൂഗർഭജലം മുഴുവനും ഞാനൊരു വേള കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരാക്കി പുറത്തോട്ട് വിട്ടിട്ട് എന്റെ ഭൂഗർഭജലം വറ്റിപ്പോയി. ഉഖൈൽ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പർവ്വതമേ, എന്തേ നിന്നെ കരയിപ്പിച്ചത്? ആ സമയത്ത് പർവ്വതത്തിന്റെ മറുപടി മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലുള്ള ഒരായത്ത്. അതേ ഹബീബിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടൊരു വ്യക്തി എന്റെ ചാരത്ത് വെച്ചോതിയപ്പോ അത് ഞാൻ കേൾക്കാൻ ഇടവന്നു. ഉഖൈൽ അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഇറങ്ങി ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ് കേട്ടോ. ഉഖൈൽ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ലജ്ജിക്കുകയാ. ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ താഴ്ത്തി നിൽക്കുകയാ.
അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഒരു ബുദ്ധിജീവിയായ എന്നെ കരയിച്ചില്ല. അതേ സ്ഥാനത്തൊരു ബുദ്ധിയില്ലാത്ത പർവ്വതത്തെ കരയിക്കുകയാ. ഞാൻ ചോദിച്ചു, എന്തേ പർവ്വതമേ ആ കലാമ് നിന്നെ കരയിച്ചത്? മറ്റൊന്നുമല്ല, ഞാൻ കേട്ട ആയത്തിന്റെ അർത്ഥവും ഗൗരവവും വളരെ വലുതാ. ഏതാണ് ആയത്തെന്ന് പറയുമോ? പർവ്വതം സുന്ദരമായി ഓതിക്കൊടുക്കുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു قُوا أَنفُسَكُمْ وَأَهْلِيكُمْ نَارًا وَقُودُهَا النَّاسُ وَالْحِجَارَةُ. വിശ്വാസി ലോകത്തെ വിളിച്ച ഖുർആൻ പറയുന്നതോ, വിശ്വാസി സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. ഏതാണ് നരകമെന്നറിയോ? وَقُودُهَا النَّاسُ وَالْحِجَارَةُ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ് മനുഷ്യരാൽ. നരകത്തിൽ കത്തിക്കപ്പെടുന്ന രണ്ട് വസ്തുവിന്റെ പേര് ഖുർആൻ ഡിക്ലെയർ ചെയ്തു, അതൊന്ന് മനുഷ്യനാണ്, ഒന്ന് കല്ലാണ്. ഇവിടെ ഏത് കല്ല് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ കത്തിക്കപ്പെടുന്ന കല്ല് ഈ കൊച്ചു പർവ്വതമാകുന്ന എന്നിലുള്ള പാറക്കൂട്ടമാകുമോ? ഇത് ചിന്തിച്ചാണ് ഞാൻ കരയുന്നത്. ഇതങ്ങ് കേൾക്കുമ്പോൾ ഖൈലുബ് നബി താലിബ് റളിയല്ലാഹുവിൽ കരയാൻ തുടങ്ങി. എന്നിട്ടാ പർവ്വതം പറഞ്ഞു, ആ കല്ല് ഞാനാകുമോ എന്ന് ചിന്തിച്ച് ഞാൻ അങ്ങ് കരഞ്ഞപ്പോ എന്റെ ഭൂഗർഭജലം മുഴുവനും കണ്ണുനീരായി പുറത്തോട്ട് പോയി. അത് മുഴുവനും വറ്റി വരണ്ടു പോയി. ഇനി ഒരൊറ്റ തുള്ളി വെള്ളം എനിക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. ഈ സങ്കടമുള്ള ഹബീബായ തങ്ങളോ പറയണം കേട്ടോ, ഖുർആനിനെയും മുഹമ്മദ് നബിയെയും പഠിക്കാൻ ഇത് മതി മക്കളെ. ഖുർആനിനെയും മുഹമ്മദ് നബിയെയും പഠിക്കാൻ ഇത് മതി മക്കളെ. ഖുർആൻ ആ പർവ്വതത്തെ കരയിപ്പിച്ചെങ്കിൽ രണ്ടാമത് പർവ്വതത്തെ കരയിപ്പിച്ചത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. ലൗ അൻസൽന هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. അത് കലാമാകുന്ന ഖുർആനിന്റെ വരികളുടെ ഗാംഭീര്യതയും ജീവിക്കുന്ന ഖുർആനായ മുഹമ്മദ് നബിയുടെ ഗാംഭീര്യതയുമാണ്. ആ മുഹമ്മദ് നബിയെ നമുക്ക് പരിപൂർണമായി പഠിച്ചു തീർക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഖുർആനിനെ സംബന്ധിച്ച് രണ്ടാമത് അള്ളാഹു പറഞ്ഞതുണ്ട്. എന്താ? സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി البحر قبل ان تنفذ كلمات ربي ولو جئنا بمثله مددا. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫില്ലേ, ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അതാ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു പറയുകയാ, കുൽ നബിയെ തങ്ങൾ പറയണം, ഓ ലോകം ഒന്ന് പഠിക്കട്ടെ. ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, അതേ എന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതാൻ, അതിനെ എഴുതി തീർക്കാൻ, അതിൻ്റെ വരികളിലൂടെ ഓടിയിട്ട് അതിൻ്റെ ആത്മീയതയും അതിൻ്റെ ഭൗതികതയും സമർപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുകയാ, എന്നാൽ അവനു ഞാനൊരു സഹായം ചെയ്തു കൊടുക്കാം. ഈ ലോകത്തുള്ള സർവ കടലുകളുടെയും പുഴകളുടെയും വെള്ളം ഞാനവർക്ക് മഷിയാക്കി മാറ്റി കൊടുക്കാം. അതേ എഴുതാൻ പറ്റിയ അത്രയും പേനകളും കൊടുക്കാം, എഴുതാൻ പറ്റിയ അത്രയും കടലാസുകളും കൊടുക്കാം. അതേ ഇവിടെ ജീവിക്കുന്ന സർവ വൃക്ഷങ്ങളുടെയും ഇലകൾ കടലാസായി രൂപാന്തരപ്പെടട്ടെ. മുഴുവൻ മരങ്ങളുടെ കൊമ്പുകളും ചില്ലകളും അത് പേനകളായി രൂപപ്പെടട്ടെ. സർവ ബഹറുകളിലുള്ള വെള്ളങ്ങളും അത് മഷിയായി മാറട്ടെ. എന്നിട്ടൊരു മനുഷ്യൻ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ വിശദീകരണത്തെ എഴുതട്ടെ. അസന്നിഗ്ധമായി ഖുർആൻ പറയുന്നു, ലനഫിദൽ ബഹ്റു ഖബ്ല തംഫദ കലിമാതു റബ്ബി.
അതേ എന്റെ റബ്ബിന്റെ കലാമാകുന്ന ഖുർആനിന്റെ വ്യാഖ്യാനവും വിശദീകരണവും അതെഴുതിത്തീരുന്നതിനു മുമ്പ് ആ കടലുകൾ വറ്റി വരണ്ടു പോകും കേട്ടോ. എന്നിട്ട് വീണ്ടും റബ്ബ് പറയുന്നു, വലൗ ജിഹ്നാ ബിമിസ്ലിഹി മദദാ, വീണ്ടും അവന് സഹായകമായിട്ട് ഞാൻ ആ ബഹറുകളെ ഞാൻ തിരിച്ചു കൊടുക്കാം, വീണ്ടും അത് മഷിയാക്കി കൊടുക്കാം, അതേ എല്ലാം അവനിക്ക് തിരിച്ചു നൽകാം. വീണ്ടും എഴുതട്ടെ, എന്നാലും എന്റെ റബ്ബിന്റെ കലാം അതിന്റെ വ്യാഖ്യാനം വിശദീകരണം എഴുതി തീർക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചെങ്കിൽ എഴുതി തീർക്കാൻ പറ്റിയ ഗ്രന്ഥമല്ല ഖുർആൻ, പഠിച്ചു തീർക്കാൻ പറ്റിയ ഗ്രന്ഥമല്ല ഖുർആൻ. ആശയ സമ്പുഷ്ടതയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ ഒരു മൂലയിലെത്താൻ പോലും നമുക്ക് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ആ ലോകത്തെത്ര ഖുർആൻ വ്യാഖ്യാതാക്കൾ ആ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയത് എത്രയെത്ര പതിനായിരക്കണക്കിന് പേജുകളിലൂടെ എഴുതിയിട്ടും അതിൻ്റെ ഒരു മൂലയിലെത്തി നിൽക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിനൊരു മലയാള പരിഭാഷയിലൂടെ പഠിച്ചു തീർക്കാൻ കഴിയുമെന്ന ലാഘവത്തോടെ ചിന്തിക്കുന്ന മനസ്സൊന്ന് മാറ്റണം. അത് മലയാള പരിഭാഷ പഠിച്ചു തീർക്കാൻ പറ്റിയിരിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. അതിന്റെ ചില അർത്ഥങ്ങളൊക്കെ അങ്ങ് വായിച്ചു പോകാം എന്നല്ലാതെ അതിന്റെ വ്യാപ്തിയിലേക്ക് ഒഴുകിയെത്താൻ സാധിക്കില്ല കേട്ടോ. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏടിൽ കിടക്കുന്ന ഗ്രന്ഥമാകുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ജീവിക്കുന്ന ഖുർആനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബിനെയും എഴുതി തീർക്കാൻ കഴിയില്ല, പറഞ്ഞു തീർക്കാൻ കഴിയില്ല, പാടി തീർക്കാൻ കഴിയില്ല. അതല്ലേ പ്രവാചക പ്രേമിയായ ഇമാമുനൽ ബുസൂരി റളിയല്ലാഹു അൻഹു പാടിത്തന്നത്, ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൽ ഫയുരിബ അൻ ഹുനാതീകും ബി ഫമീ മൗലായ സല്ലി വസ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ചൊല്ലിയ സ്വലാത്തുകൾ സ്വീകരിക്കട്ടെ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് നമ്മെ കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതേ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് നബിയാ, പക്ഷേ ആ മുഹമ്മദ് നബിയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ കാതുകൊണ്ട് കേട്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മനസ്സുകൊണ്ട് ഊഹിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു നേതാവിനെ പറ്റി പറയാൻ ഞാൻ ഇല്ലെന്ന് വാശി പിടിച്ചത് അതുകൊണ്ടാ. അത്രയും വലിയൊരു മഹാമനുഷി, ആ മനുഷ്യന്റെ പ്രവാചകത്വത്തിന്റെ പരിധിക്കുള്ളിൽ അവിടത്തെ ഒരു അനുയായിയായി ജീവിക്കാൻ അവസരം കിട്ടിയ മക്കളെ, ആ ഹബീബിനെ ഇട്ടെറിഞ്ഞോടല്ല കേട്ടോ, ആ ഹബീബിനെ പിഴുതെറിഞ്ഞു പോകല്ല കേട്ടോ, ആ ഹബീബ് പഠിപ്പിച്ച വിശ്വാസം വലിച്ചെറിയല്ല മക്കളെ, ആ ഹബീബ് പഠിപ്പിച്ച സംസ്കാരം വെടിയല്ല മക്കളെ, ആ ഹബീബിന്റെ സ്വഭാവവും പെരുമാറ്റവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നടത്തി മാറ്റിയിട്ട് ഏതൊക്കെയോ ഭൗതികന്മാരുടെ പിന്നാലെ ഓടല്ല മക്കളെ. നമ്മുടെ മുഖത്ത് ആ മുഹമ്മദ് നബി ജീവിക്കട്ടെ, ആ ഹബീബിന്റെ സുന്നത്തായ താടിയിലൂടെ ഹബീബ് നമ്മുടെ മുഖത്ത് ജീവിക്കട്ടെ, നാം വെക്കുന്ന തലമുടി ആ ഹബീബിന്റെ സുന്നത്ത് ജീവിക്കുന്ന തലമുടിയാകട്ടെ, നാം ഉടുക്കുന്ന തുണി അത് നെരിയാണിക്ക് മേലെ പൊന്തിയിട്ട് ഹബീബിന്റെ സുന്നത്തുള്ള ജീവിതമാകട്ടെ, അതേ ഹബീബ് ഇഷ്ടപ്പെട്ട രീതിയിൽ പൊക്കിള് മറക്കുന്ന നല്ലൊരു അച്ചടക്കമുള്ള ശൈലി വരട്ടെ, ആ രീതിയിൽ ഹബീബായ തങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് വളരട്ടെ മക്കളെ. എൻ്റെ കൊച്ചനുജത്തിമാരെ, ആ
ഹബീബിനെ വലിച്ചെറിഞ്ഞ് പിഴുതെറിഞ്ഞ് നിങ്ങൾ നട്ടോട്ടമോടല്ല കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങളെ നിങ്ങൾ പിഴുതെറിഞ്ഞു പോകല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു ഘട്ടത്തിൽ, പൗരുഷം നിങ്ങളെ പരിപൂർണമായി അവഗണിച്ചൊരു ഘട്ടത്തിൽ, എല്ലാവരും നിങ്ങളെ കൈയൊടിഞ്ഞിട്ട് നിങ്ങളെ അടിമയേക്കാൾ കൂടുതൽ ക്രൂശിച്ച ഘട്ടത്തിൽ നിങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് ഭർത്താവിന്റെ സ്ഥാന ഭർത്താവ്, അതേ ഉപ്പയുടെ സ്ഥാനത്തുപ്പ, സഹോദരന്റെ സ്ഥാന, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പറ്റിയാന്ന് വിചാരിച്ച വലിയ വിരോധമില്ല. ഇപ്പൊ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങളെ പറയിച്ചു നോക്കി. പണ്ടൊക്കെ പുരയിൽ ഉമ്മ പെണ്ണുങ്ങൾക്ക് ഒരു ഫോണ് വേണമെന്നുള്ളൂ, ഇപ്പം പറ്റില്ല. ക്യാമറ വേണം, നെറ്റ് സൗകര്യം വേണം, എല്ലാം വേണോ, എന്നാലേ ആർക്ക് ഫോൺ റായത്താവൂ. ദുബായിൽ നിന്ന് വരുമ്പം പെണ്ണുങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ട് കൊടുത്ത്, വലിയ ആവേശത്തിലാണ് വാങ്ങിയത്. കിട്ടിയൊക്കെ പണ്ട് ഇങ്ങനെ ഒരു വിളിച്ചാട്ടിയ കണ്ണും മൂടും പോലെ നോക്കുമ്പോ എന്താ ഇത് എടുന്നേ, കിട്ടീന് ക്യാമറയും ഇല്ല നെറ്റും ഇല്ല, ഒരെണ്ണാ ഘട്ടക്കും പറ്റൂല. ഇവക്കെന്തിനായി നെറ്റ്, ഇവക്കെന്തിനായി ക്യാമറ? അവസാനം സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരൊക്കെ അപകടത്തിൽ ചെന്ന് ചാടുകയാ, ചാറ്റിങ്ങും ചീറ്റിങ്ങും ആയിട്ട് എന്തൊക്കെയോ ഭ്രാന്തായി മാറുകയാ. സ്വന്തം ഉപ്പയെ ത്യജിക്കേണ്ടി വരുന്നു, ഉമ്മയെ വലിച്ചെറിയേണ്ടി വരുന്നു. ഇരിക്കട്ടെ, ഇൻഷാല്ലാ വിഷയം നമുക്ക് നാളെ ചർച്ചയിലേക്ക് പോകാം, ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദുർഘടമായിരിക്കുന്ന ഒരു വഴിയിലൂടെ ജീവിച്ചവരാണ് നിങ്ങൾ. അന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളൊരു ഉപ്പയെ കണ്ടിട്ടില്ല, ആത്മാർത്ഥതയുള്ളൊരു ഭർത്താവിനെ കണ്ടിട്ടില്ല, ആത്മാർത്ഥതയുള്ളൊരു സഹോദരനെ കിട്ടിയിട്ടില്ല. അന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാമായി വന്നത് ആരാന്നറിയോ? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണിനെ പൊന്നുപോലെ നോക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദിനുൽ മുസ്തഫ. പെണ്ണിനെ പൊന്നുപോലെ നോക്കണം, ഒരു വിലപ്പെട്ട വസ്തുവായി അതിനെ കാണണം. അതാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. നമുക്കറിയുന്ന സംഭവമല്ലേ, സയ്യിദത്തുന ബിബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. ആ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാ, അവിടുത്തെ കല്യാണം കഴിച്ചത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഭാര്യനെ ഒന്ന് പതുക്കെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടി. അങ്ങനെയാണല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ കാര്യത്തിൽ തെറ്റാൻ പാടില്ല. അതേസ്ഥാനത്ത് സൗന്ദര്യപ്പണക്ക് ഒരു രസുവാ, അതിന്റെ നന്നായാ പിന്നെ ഒരു ലേശറാഹത്തുണ്ടാവും. അതേ സ്ഥാനത്ത് പെരുന്തെറ്റി ഏറ്റാൻ പാടില്ല, അത് പിന്നെ വല്ലാതെ ശത്രുത കൂടുകയും ചെയ്യും. അപ്പോഴാണ് നേരം എന്താകുന്നത്, പൊട്ടിപ്പോന്ന പോലെ തിരാകുക. അള്ളാഹു താല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, സന്തുഷ്ട കുടുംബ ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയെ പതുക്കെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടങ്ങ് പാടി. എന്താ പാടിയത്? തീനുൽ ഖുലിഖ്നലന നഊദു ബില്ലാഹി മിൻ ശരി ശയാതീനി. പെണ്ണ് എന്ന് പറയുന്ന സാധനോ ഈ പുരുഷന്മാരായ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അള്ള പടച്ച പിശാചുക്കളാന്നും പറഞ്ഞിട്ടൊരു പാട്ടുപാടി. ഫാത്തിമ ബീബി കടവത്തുള്ള പെണ്ണുങ്ങളെ പോലെയല്ലോ, കുറച്ചൊക്കെ തിരിവും വളവൊക്കെ ഉള്ള അറിയുന്ന മോളാണല്ലോ, റസൂലുള്ളാഹിന്റെ കല്ലിന്റെ കഷ്ണല്ലേ. ഫാത്തിമ ബീബി വിട്ടില്ല, ഉരുളക്കുപ്പേരി തണ്ട് കൊടുത്തു. എങ്ങനെയാ കൊടുത്തത്? ഞമ്മളെ വരെയല്ലേ പെണ്ണുങ്ങളെ അങ്ങോട്ടാണ്, ആ നിങ്ങൾക്ക് വേറെ എവിടെയും പ്രേമം ഉണ്ടാവും, അവനെ കണ്ടുവിടായിട്ടാ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ മരളിന്ന കണ്ടം പൂച്ച കളിക്കും പോലെ കളിക്കുക. അതേസ്ഥാനത്ത് ഫാത്തിമ ബീബി കൗന്നുമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അന്ന ഒരൊറ്റടിക്ക് മറുപടി ടപ്പ് തന്നെ കൊടുത്തു. എന്താ? പെണ്ണിന്ന് പറയുന്ന സാധനോ പുരുഷന്മാരായ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പിശാചൊന്നുമല്ല. പെണ്ണ് എന്ന് പറഞ്ഞ സാധനം ഏതാണെന്നറിയോ? ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹിക്കുന്ന, കോങ്കണ്ണ് സൃഷ്ടിക്കുന്ന റൈഹാൻ പുഷ്പങ്ങളാണ്, പരനീർ പുഷ്പങ്ങളാണെന്ന് സയ്യിദത്തുന ബിബി ഫാത്തിമത്തു സഹ്റാ. കിട്ടേണ്ട കോലത്തിൽ അലി റളിയല്ലാഹു അൻഹു കിട്ടിയപ്പം നല്ല ചിരിച്ചുകൊണ്ട് അവിടെ കുത്തിരുന്നു. ഇസ്ലാം കണ്ടത് വിലപ്പെട്ടൊരു വസ്തുവായിട്ടാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാനസിക സൗന്ദര്യത്തിന്റെ ഉല്ലാസ കേന്ദ്രമാണ് ഭാര്യ. അത് മറ്റൊരാൾക്ക് തുറന്നിട്ട് കൊടുക്കേണ്ട പുസ്തകമല്ലേ. അത് പൊന്ന് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കേണ്ടതാ. നിങ്ങൾ കണ്ടില്ലേ, ഞമ്മള് കടവത്തൂർ ടൗണിൽ പോയിട്ട് ഒരു അരപ്പ് കണ്ട മോതിരം വാങ്ങിയ എത്ര അതാ പുരയിലേക്ക് എത്താനല്ലേ.
അത് വാങ്ങിയാൽ പൈസയും കൊടുത്ത് അവസാനം കണ്ടിട്ടിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ടിരുത്തല്ല. അയാൾ ഒരു ചുവന്ന കടലാസിൽ പോയി, പിന്നെ അതൊരു പെട്ടിയിലിട്ട്, അത് വേറൊരു ചെറിയ കവറിലിട്ട്, എന്നിട്ടൊന്നും മുസാഫാറ്റം തരും പോലെ തരും. മുസാഫിനോടും കൂടെ അത്ര ബഹുമാനം ഉണ്ടാവില്ല. പുരയിൽ എത്തിക്കിട്ടുന്നവരെ ബേജാറ്, ഇതേണിയും വെച്ച് മറന്നു പോകുമോ, ആരെയും തട്ടിപ്പറിച്ചേക്കുമോ എന്നാ. എന്നാ പുരയിലെ പെണ്ണുങ്ങളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഒരു ബേജാറുണ്ട്, ഇതാരെയും കൂട്ടിപ്പോയൊക്കെ അമ്മ അതിലൊരു ബേജാറുണ്ടാവില്ല. കാരണം ഒന്നിക്ക് ഓക്ക് അല്ലെങ്കിൽ ഓനിക്ക് രണ്ടാക്കൊരു പൊതി ഉണ്ടോ, ആരെയും പോന്നാളൊക്കെ പോട്ടെ, നമുക്കെന്നാ പിന്നെ വേറൊന്നും കിട്ടുമല്ലോ. ആത്മാർത്ഥ സ്നേഹവും ബന്ധവും തകരുകയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. തകർന്നടിഞ്ഞ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി മനുഷ്യൻ മാറുകയാണ്. ഊട്ടിയുറപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ പര്യായങ്ങളായി നമുക്ക് സർവ്വ മേഖലകളിലേക്കും തിരിച്ചു വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് സ്നേഹം തകരുന്നു, ബന്ധം അകലുകയാണ്, അല്ലേ? നിഷേധിക്കാൻ കഴിയോ? ഇൻഷാ അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ഹബീബ് പഠിപ്പിച്ച സ്നേഹവും ബന്ധവും നമുക്ക് നാളെയുടെ ചർച്ചയിലൂടെ പോകാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു കൗമിൽ നിന്ന് പെണ്ണിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അന്യരായിട്ടല്ല, നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി നിന്റെ ഭാര്യയെ കാണണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിന്റെ ഒരു ഭാര്യയല്ലായി നിനക്കത് ഏറ്റുവാങ്ങാൻ സാധിക്കണം. നിന്റെ ഒരു ഭാര്യയല്ലായി നിനക്കത് ഏറ്റെടുക്കാൻ സാധിക്കണം. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നീ പങ്കാളിയാകണം. അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം ആ ഭാര്യമാരോട് സഹകരിച്ചത്. നമ്മളെ പുരയിൽ കുറച്ച് പുതിയാപ്പിള്ളാരുണ്ട്, ഞാൻ ഇപ്പം പറയാണ്ടിക്കലാ നല്ലത്, പറഞ്ഞ അങ്ങക്കൊന്നും ദഹിക്കൂല, അല്ലേ? സുബ്ഹാനല്ലാഹ്, ഓല് പുരയിലേക്ക് ഉണ്ട് കയറി ചെല്ലുമ്പോ അവളും കയർക്ക് വീണ് അബിലും മണി പോലെ ഓല കണ്ണും മുറക്കണ്ട, അങ്ങനെ നെരി വരും പോലെ വരിക. പണ്ടെല്ലാം പുതിയാപ്പിള ഗൾഫിൽ നിന്ന് വരുമ്പം പറയാം, പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു, അതോ പിയാപ്പിള വരുന്നുണ്ട്, ഭർത്താവ് വരുന്നുണ്ട്. ഇപ്പം വരുന്നു എന്ന് പറയുമ്പോൾ നെഞ്ഞിരിപ്പ് ഇങ്ങ് കൂടുതലാണ്. കാരണം ഈ സാധനം ഒരു മാസം നിന്ന് പോകുമ്പോഴത്തേക്ക് ഇനി എന്തെല്ലാം അതാ സഹിക്കേണ്ട പഠിച്ചോനെ എന്നുള്ള ബേജാറിലാണ് ഉള്ളത്. ഞാനിത് പറയും, ഇത്താത്താർ പറയും, പൊന്നോലത്തെ ഉസ്താദെ കുറച്ചും കൂടി കടുപ്പത്തി പറഞ്ഞോ, അമ്മ അതിൽ കുറച്ച് സാധനം ആർത്തന്നെ കുത്തിരിക്കുന്നുണ്ട്. ആ ചില മനുഷ്യന്മാരൊക്കെ വിചാരം പുരയിൽ ഇങ്ങനെ നെരി കുത്തിരിക്കും പോലെ കുത്തിരുന്ന ആരെയും മനുഷ്യനാവുള്ളൂ എന്നാ. ഒന്ന് ഭാര്യനോട് ചിരിച്ചുവിട്ട് ആകാശം പൊളിഞ്ഞ് തലയെഴുതും പോവില്ല. ആ ഭാര്യയോട് എല്ലാ വിഷയത്തിലും സഹകരിച്ചു കൊടുക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, ഞാൻ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം കോരി ഒഴിച്ച് പാത്രത്തിൽ വെച്ചു കൊടുത്തു, റസൂലിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലും എന്റെ ഹബീബ് എനിക്ക് കുളിക്കാൻ വെള്ളം തന്നിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ ഒഴിച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എന്നോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വന്തം ജീവിതത്തിലുള്ള ഉണ്ടായൊരു അനുഭവം പറഞ്ഞത് ഇമാം അഹമ്മദ്, നസായി, അബൂദാവൂദ് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ പറയുന്നു, കുന്തു മഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. വഅന ജാരിയത്തുൻ, ഞാനന്ന് വലിയ ബാല്യക്കാരത്തൊന്നായിട്ടില്ല, കാരണം ചെറിയ പ്രായത്തിൽ എന്നെ റസൂൽ കെട്ടിയിട്ടുണ്ടല്ലോ, ഞാനൊരു കുട്ടിയും കൂടിയാ. ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ പറയുന്നു, ഞാനന്ന് ബലിങ്ങനെ തടിച്ചിട്ട് ഉഷാറായിട്ടൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ പാട് ഒരു സ്കെൽട്ടൻസ് ആയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫഖാൽ അലി അസ്ഹാബിഹി, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വഹാബത്തുണ്ട്, സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഖദ്ദമു, നിങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കോളൂ, ഞാൻ എന്റെ പെണ്ണുങ്ങളും ബാക്കിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങളൊക്കെ മുമ്പോട്ട് പോയി, ഞാനും പെണ്ണുങ്ങളും പിന്നാലെ വന്നോളാന്ന് പറഞ്ഞു. സഹാബത്തൊക്കെ മുമ്പോട്ട് പോയി. കൊറേ ദൂരം എത്തിയപ്പോ റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബി ഒറ്റക്കായി. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് തആലി, എന്നാ ബേരി, നമുക്കൊന്ന് സ്പീഡിലൊന്ന് ഓടി വെക്കാറുള്ളൂ, നീ എന്നെ മുങ്കടക്കോ, ഞാൻ നിന്നെ നിങ്ങളെ മുങ്കടക്കോ, നോക്കാം ഒന്ന് ഓടുക എന്ന് പറഞ്ഞു. രണ്ടാളും കൂടെ ഓടി. ആ ഓട്ടത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്നു. അന്ന് തോട്ടത്തിൽ ആരാ ജയിച്ചത്? ഞാൻ ജയിച്ചു, ആയിഷ ബിബി ജയിച്ചു. കാലം കുറച്ച് കഴിഞ്ഞ്, കാലം കുറച്ച് കഴിഞ്ഞു, ഞാൻ പണ്ടത്തെ ആയിഷയല്ല, പുതിയ ആയിഷയാ, കുറച്ച് തടിയെല്ലാം വന്ന്, കുറച്ച് ഇറച്ചിയെല്ലാം വന്ന്, കുറച്ച് ഉഷാറായിക്കിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു യാത്രയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചിട്ടുണ്ട്. അന്നത്തെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, നിങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊളിയോർ. എല്ലാവരും ബേ സ്പീഡിൽ നടന്നു, ഓല ഓല പോയിക്കങ്ങ് പോയി. ഞാനും ഹബീബായ തങ്ങളും ഒറ്റക്ക. ഞാൻ എൻ്റെ പഴയ കഥയെല്ലാം മറന്നു പോയിട്ടുണ്ട്. പണ്ടത്തെ ഓട്ടോ മത്സരവും റസൂറുള്ള തോറ്റതും ഞാൻ ജയിച്ചതെല്ലാം ഞാനങ്ങ് മറന്നു പോയിട്ടുണ്ട്. എന്നെ റസൂറുള്ള അന്നൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞു, എന്നാ പിന്നെ നമുക്കൊന്ന് ഓടിയാക്കുക എന്ന് പറഞ്ഞു. ഞാനെന്ത് ഭയങ്കര തടിയല്ലേ,
എനിക്കുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഓടിയിട്ടെത്തുന്നത്. അന്നത്തെ ഓട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എന്റെ മുൻകടന്നു. അന്നത്തെ ഓട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് മുൻകടന്നു. ഫസബഖ്തുഹു ഫസബഖനി, എന്നെ മുൻകടന്നു. അങ്ങനെ ആ മുൻകടന്ന മുൻകടക്കലിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫജഅല യദുമ്മുനി, ഭാര്യയായ എന്നെ റസൂലുള്ളാഹി തങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആദിഹി ബിതിൽക, പണ്ട് ഓടിയിട്ട് എന്നെ തോപ്പിച്ചതിന് ഇപ്പൊ ഞാൻ പകരം തന്നതാ പിടിച്ചോന്ന് പറഞ്ഞാ. ഈ ഒരു സ്നേഹം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനിത് പറയുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ സഹോദരിമാർ പറയും, ഞമ്മളെ പുതിയാപ്പിളെ നഖ് കിട്ടുക, അന്ന് ഇസ്രാഫീൽ ഉസ്താദേന, ഞമ്മളെ പൊരയുടെ പുതിയാപ്പിളെ എത്തുന്ന അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടുമ്പോ അന്ന് ഇസ്രാഫീൽ ഉദല ഉണ്ടായ. അതൊന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, മാറണം നമ്മുടെ ജീവിതത്തിൽ. ഒരു ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് ആരാകണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി എത്രത്തോളം എന്നറിയോ, സഹോദരിമാരെ എടുക്കാത്ത നയാ പൈസകളാക്കി മാറ്റി. ആ എടുക്കാത്ത നയാ പൈസകളായി മാറ്റി മാറ്റിയിരിക്കുന്ന സഹോദരിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജീവിതത്തിൽ നീ സഹിക്കുന്ന നിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടിന് ലോകത്തിന്റെയും അതുപോലെ തന്നെ സർവ വസ്തുക്കളും അറിയാത്ത ഏറ്റവും വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് ഒരു ഉമ്മ സഹിക്കുന്ന വേദന, ആ വേദനക്ക് എത്രയാണ് പ്രതിഫലമെന്നറിയുമോ, എത്രയാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഒരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്ന്, ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ക്ഷമിക്കേണ്ട രൂപത്തിൽ ക്ഷമിച്ച് സഹിച്ച് സഹകരിച്ചാൽ ആ മനുഷ്യന് അതേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ആ പെണ്ണിന് അള്ളാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പെണ്ണ് അനുഭവിക്കുന്ന പ്രസവ വേദന, വഇദാ അസാബതുഹ തൽഖു ലം യഅലം അഹ്ലു സമാഇ വൽ അർള് മാ ഉഖ്ഫിയ ലഹാ മിൻ ഖുർറത്തി അയ്നിൽ സദഖ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, എന്റെ പൊന്നു സഹോദരികളെ, ഗർഭിണിയായൊരു പെണ്ണ് നീ നൊമ്പരം സഹിച്ച് പ്രസവിക്കുന്നില്ലേ, നിനക്ക് വെറുതെ അല്ല. ആ പ്രസവിക്കുന്ന സമയത്ത് നീ അനുഭവിക്കുന്ന വേദനക്ക് അള്ളാഹു നിങ്ങൾക്ക് നാളെ മാറ്റിവെച്ചിരിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ, അതൊരാൾക്കും അറിയില്ല കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഗർഭിണിയായ നീ പ്രസവിച്ചിട്ട് നിന്റെ കുട്ടിക്ക് നീ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നില്ലേ, ആ അമ്മിഞ്ഞപ്പാൽ നിന്റെ മുലയിൽ നിന്ന് കുട്ടി ഒരു ഊമ്പലും നൂമ്പിയെടുത്താൽ 70 ഒട്ടകത്തിനെ, അതേ 70 അടിമ സ്ത്രീകളെ ഇത്തുക്ക് ചൊല്ലിയ പ്രതിഫലം നിങ്ങളുടെ ഒരൊറ്റ മുലപ്പാലിന്റെ ഒരു പിടിക്കുണ്ടെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ രീതിയിൽ സ്ത്രീകൾക്ക് ആവശ്യമായ മനോധൈര്യവും ആത്മീയ ധൈര്യവും ശാരീരിക സംരക്ഷണവും എല്ലാം ഉറപ്പുവരുത്തി തന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മാന്യമായി നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും വാങ്ങിച്ചു തന്നപ്പോ ഇന്നാ ഹബീബിനെ നിങ്ങൾ മറന്നില്ലേ, ആ ഹബീബായ നേതാവിനെ നിങ്ങൾ കൈയൊഴിഞ്ഞില്ലേ, ആ ഹബീബായ തങ്ങളെ നിങ്ങൾ തട്ടിമാറ്റല്ലേ. ഈ വേദന കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ വെച്ച് എന്റെ കൊച്ചുമ്മമാരെ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം, എന്റെ കൊച്ചനുജത്തിമാരെ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം, എന്റെ ജീവിതത്തിൽ എന്റെ ഉപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ ഭർത്താവിനേക്കാൾ, എന്റെ കുടുംബത്തേക്കാൾ, എന്റെ എല്ലാറ്റിനേക്കാൾ എന്നെ സ്നേഹിച്ച നേതാവ് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല.
ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താല്പര്യമില്ലാത്തത് ഞാൻ പ്രവർത്തിക്കൂല. ആ ഹബീബായ നേതാവിന് മദീനത്തുൽ മുനവ്വറയിൽ കടന്ന് എന്നെ കാണുന്നുണ്ട്, ആ ഹബീബിനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യൂല. എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, നമ്മൾ റസൂലുള്ള മദീനയിലാണ് മരിച്ചു കിടക്കുക എന്നുള്ള ലാഘവത്തോടുകൂടെയുള്ള ചിന്ത മാറ്റണം. ഗൗരവത്തോടെ ഹബീബിനെ കാണണം. ഹബീബായ തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഇന്നും ലോകത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസല്ലേ, തുഅറദു അലയ്യ അഅമാലു ഉമ്മത്തി, എന്റെ സമുദായം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്റെ മുന്നിൽ അതാത് സമയത്ത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുള്ളൂ, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങളും എൻ്റെ മുന്നിലെത്തുന്നുണ്ട്, മോശങ്ങളും എൻ്റെ മുന്നിലെത്തുന്നുണ്ട്. എൻ്റെ കലളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, പള്ളിയിൽ നിന്ന് ബാങ്ക് മുടങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പള്ളിയുടെ മുറ്റത്തുകൂടെ നടന്നുപോയി പള്ളിയിൽ കയറാതെ നീ അങ്ങാടിയിൽ പോയിരിക്കുന്നത് മദീനയിൽ കിടക്കുന്ന റസൂലുള്ള കാണുന്നുണ്ട് കേട്ടോ. ഹബീബ് അറിയുന്നില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. നിങ്ങൾ പീടികക്കോലായിലും ബസ് സ്റ്റോപ്പുകളിലും അവിടെയും ഇവിടെയും ഇരുന്ന് അന്യ സ്ത്രീകൾ ഇങ്ങനെ പോകുമ്പോ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നില്ലേ? മദീനയിൽ കിടന്ന് ഹബീബ് കാണുന്നുണ്ട് മോനെ. നിന്റെ വിലപ്പെട്ട ആയുസ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെക്കേണ്ടതിന് പകരം ഏതൊക്കെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിൽ കയറിയിരുന്ന് 24 മണിക്കൂറും ക്യാരം ബോർഡിൻ്റെ അടിമയായി നിന്റെ ആയുസ് നീ കൊന്നു തീർക്കല്ല മോനെ. നിന്റെ യുവത്വത്തിൻ്റെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിൽ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, കണ്ട ഫിത്നയും ഫസാദും ഗൈബത്തും നമീമത്തും പറഞ്ഞ് വെറുതെ നിന്റെ ആയുസ് കൊന്നു തീർക്കല്ല. നീ ഏത് ആലിമിനെ കുറ്റം പറഞ്ഞാലും നീ ഏത് സയ്യിദിനെ ആക്ഷേപിച്ചാലും മദീനയിൽ നിന്ന് റസൂലുള്ള കേൾക്കുന്നുണ്ട് മോനെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ മുഖം മറക്കാതെ, നിന്റെ തലമുടി മറക്കാതെ, നിന്റെ മാറ് മറക്കാതെ പുറത്തിറങ്ങി നടക്കല്ല പെങ്ങളെ. നീ എവിടത്തേക്ക് പോയാലും മദീനയിൽ കിടക്കുന്ന റസൂലുള്ള കാണുന്നുണ്ട് കേട്ടോ. അതേ നീ ഹറാമിന്റെ ആഗ്രഹം നിന്റെ കൽബിൽ വെച്ച് നടക്കുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ കാണുന്നുണ്ട് മോളെ. എത്ര ഗുരുതരമായ തെറ്റാ ചിലപ്പോ നിങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോകുകയാ. സ്വന്തം ഭർത്താവ് വീടും നാടും വിട്ടിട്ട് ഗൾഫിലാ, അതേ ഒരു കൊല്ലത്തിൽ 10-11 മാസം വിദേശ രാജ്യം, നീ പുരയിലിരുന്നിട്ട് നല്ല ഒറോട്ടിയും കറിയൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് വെറും ബ്രെഡിൽ ജാമ് പരട്ടിയിട്ട് ഇങ്ങനെ കട്ടൻ ചായയും കുടിച്ച് ജീവിക്കുകയാണ് മോളെ. നീ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വെച്ച് മാട്ടുമ്പോ ആ പാവം മനുഷ്യൻ പരിപ്പിന്റെ കൂട്ടാനും അതുപോലെ തന്നെ പച്ചരിന്റെ ചോറും പാരി പുതുങ്ങിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നത്. നട്ടാം പാതിര വരെ എന്തധ്വാനമാണ് അവർ നടത്തുന്നത്. നിങ്ങളൊരു പക്ഷേ നേരിട്ട് പോയി കാണാത്തവരായിരിക്കും ബഹുഭൂരിപക്ഷവും, ഞങ്ങളൊക്കെ അവരുടെ പ്രയാസം നേരിട്ട് കാണുന്നവരല്ലേ. ആ രീതിയിൽ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാ? കെട്ടിയ പെണ്ണിനു വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി. അങ്ങനത്തെ ഭർത്താവ് അവിടെ ആരോടെ പോയിട്ട് കടന്നുറങ്ങിയാലും ആരും അറിയാതെ എന്ത് ഹറാമും ചെയ്യാം. അവിടെയൊക്കെ കടിച്ചു പിടിച്ചു നിന്ന് ഭാര്യയാകുന്ന നിന്നിൽ വിശ്വാസം സമർപ്പിക്കുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവ് അയച്ചു തന്ന കാശുകൊണ്ട് സുന്ദരമായ വീടിന്റെ പണി നടക്കുന്നുണ്ട്. അതേ തേപ്പുകാരൻ ഒരു ഭാഗത്തുണ്ട്, പടവുകാരൻ അപ്പുറത്തുണ്ട്, ടൈൽസിന്റെ പണിക്കാരൻ ഇപ്പുറത്തുണ്ട്. നീ നിന്റെ തലയും മാറും തുറന്നിട്ടിട്ട് അവന്റെ മുന്നിൽ ചെന്നിട്ട് നീ കൊഞ്ചി നടക്കല്ല മോളേ.
നീ ആ പണിക്കാരൻ കൂലി കൊടുത്തത് നിന്റെ കൈകൊണ്ടല്ലേ, ആ പൈസ തൊടുന്നതിന് പകരം നിന്റെ കൈയല്ല മോളെ തൊട്ടത്, നീ ആ സമയത്ത് ചിരിയോടെ സന്തോഷിച്ചില്ലേ, തോന്നിവാസമല്ലേ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെയാ നിന്റെ ഭർത്താവിനെ നിനക്ക് വഞ്ചിക്കാൻ കഴിയുന്നത്? അവൻ എത്രയാ നിനക്ക് വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കുന്നത്? അല്ലാഹു നമുക്ക് പരസ്പര വിശ്വാസം നിലനിർത്തരട്ടെ. ആത്മാർത്ഥ സ്നേഹം അല്ലാഹു നൽകട്ടെ. ഞാനത് വേദന കൊണ്ട് പറയുകയാ, നിന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ നിന്റെ സൗന്ദര്യം ഒരാളുടെ മുന്നിൽ നീ പ്രകടിപ്പിക്കല്ല പങ്ങളെ, അവിടെയാ നിനക്ക് സ്വർഗം, അവിടെയാ നിനക്ക് സലാമത്ത്, അവിടെയാണ് ഹബീബിന്റെ ശഫാഅത്ത്. അതിനു വേണ്ടിയാ നിങ്ങൾ ഒരുങ്ങേണ്ടത്. കുറച്ചൊക്കെ ഒന്ന് സാഹസം സഹിക്കണം. ദുനിയാവ് നശ്വരമല്ലേ, അതിന്നല്ലെങ്കിൽ നാളെ കണ്ണു ചിമ്മിയാൽ അങ്ങ് തീർന്നില്ലേ. ശാശ്വതമായ ആഖിറമാണ് നമുക്ക് വലുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, നിങ്ങൾ ചെയ്യുന്ന തെറ്റും ശരിയുമൊക്കെ ഞാൻ മദീനയിൽ നിന്ന് കാണുന്നുണ്ട്. എല്ലാം അതാത് സമയത്ത് എന്റെ മുന്നിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഫഇൻ വജത്തു ഫീഹി ഖൈറൽ ഹമിത്തുല്ലാ. എന്റെ അനുയായികളെ, നിങ്ങൾ നല്ല കുറേ കാര്യം ചെയ്യുമല്ലോ. നിങ്ങൾ ബാങ്ക് കേട്ടപ്പോൾ നിക്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ര് ചൊല്ലിയിട്ടുണ്ട്, സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, മദ്ഹ് ഹബീബിന്റെ പറ്റി പറയുന്നത് കേൾക്കുന്നുണ്ട്. കടവത്തൂരിലുള്ള ഈ കൊച്ചു ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് നാം ഈ പിരീതനായ ഈ പാപി പറയുന്നതും മുഅ്മിനീങ്ങളായ നിങ്ങൾ കേൾക്കുന്നതും മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഹബീബ് കാണുന്നുണ്ട് മക്കളെ. അല്ലാഹുവേ, ആ ഹബീബിന്റെ ബർക്കത്തുള്ള നോട്ടം ഈ സദസ്സിലേക്ക് നീട്ടു തരണം റഹ്മാനെ. ആ ഹബീബി കാരണം കൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നീ വശാലം ചെയ്തു തരണം റഹ്മാനെ. ഹബീബിന്റെ സന്തോഷത്തിന്റെ നോട്ടം അള്ളാഹു നമ്മുടെ സദസ്സിലേക്ക് ഇട്ടു തരട്ടെ. എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ നമ്മെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തുകൾ ആ ചെയ്യുന്ന നല്ല കാര്യം കാണുമ്പോ. എന്റെ പ്രിയപ്പെട്ട കടവത്തൂരിലുള്ള കൊച്ചരിചത്തിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസ സമാഗതമായപ്പോ നിങ്ങളുടെ വീട്ടിൽ കൊച്ചുമക്കളെയും കൂട്ടി നിങ്ങൾ ഇരുന്നിട്ട് പരിശുദ്ധമായ മങ്കൂസ് മൗലിദിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലിയില്ലേ, ആ സമയത്ത് ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസ്രിൽ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൽ നബി കുറ്റമെന്ന വാഹനം അറ്റമില്ല കേറിഞ്ഞാൽ തങ്ങളോട് അന്യായമായി. സയ്യിദി ഖൈറൽ നബി നമ്മുടെ പള്ളികളിൽ വെച്ച് ചൊല്ലുന്നത് ഹബീബ് കേൾക്കുന്നുണ്ട്, ഈ വേദിയിൽ വെച്ച് ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരെ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചൊല്ലുന്നത് ഹബീബ് കേൾക്കുന്നുണ്ട്. ആ ഹബീബ് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോ ഹമിത്തുല്ലാ, അതേ അവിടുത്തെ പരിശുദ്ധമായ റൗളാ ഷെരീഫിൽ കിടന്നിട്ട് സന്തോഷത്തോടെ പറയുന്നു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ഖബ്റു ഷെരീഫിൽ കിടന്ന് അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. എന്റെ ഉമ്മമാരെ സ്തുതിക്കുന്നുണ്ട്, എന്റെ ചെറുപ്പക്കാരെ. ലാഘവത്തോടെ കാണണ്ട, നിസ്സാരമായി ചിത്രീകരിക്കണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞതാണ്. അവിടുത്തെ നാവ് കൊണ്ട് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, അവിടുത്തെ നാവ് കൊണ്ട് സത്യമല്ലാതെ മറ്റൊന്നും ഒഴിഞ്ഞിട്ടില്ല, പറഞ്ഞത് മുഴുവനും പുലർന്നിട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് കാണുന്നുണ്ട്.
നമ്മുടെ നന്മകളും തിന്മകളും കാണുന്നുണ്ട്. പാതിരാത്രിയുടെ കൂരിരുട്ടിൽ ചങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? മോനെ, മദീനത്തുൽ മുനവ്വറിൽ കിടന്ന് ഹബീബായ തങ്ങൾ വേദനയോടെ കാണുന്നുണ്ട് മോനെ. എന്റെ പ്രിയപ്പെട്ട കൊച്ചരിജത്തിമാരെ, വേണ്ടാത്ത അബദ്ധങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുവെങ്കിൽ മദീനത്തുൽ മുനവ്വറിൽ കിടന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കാണുന്നുണ്ട് മംഗളെ. ആ വേണ്ടാത്തരങ്ങൾ ഹബീബ് കാണുമ്പോ നമ്മളെ ശപിക്കുന്നില്ല, നമ്മളെ ആക്ഷേപിക്കുന്നില്ല, നമ്മളോട് പിണങ്ങുന്നില്ല. ഹബീബായ തങ്ങൾ പറയുന്നു, ഞാൻ അവർക്ക് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നു. ആ മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്ന ഹബീബിനോട് ഒരു സങ്കടം പറയാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാ മതി. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി വരച്ച് പറയുന്നത്, ഇറുത്തക്കബ്തു അലൽ ഖതാ غير حسر الوعد لك أشكو فيه يا سيدي خير النبي الصلاة على النبي إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي الشفاعة حبلنا في القيامة مشفقا واغلنا إلا يا سيدي خير النبي نل شبدة الصلاة على النبي അള്ളാഹുവെ ഞങ്ങളുടെ സ്വലാത്ത് നീ സ്വീകരിക്കണേ. റഹ്മാനെ, മദീനത്തുൽ മുനവ്വറിൽ ഹബീബിന്റെ തിരുചാരത്ത് നീ എത്തിക്കണേ. അല്ലോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഹബീബിന്റെ ആശിഖീങ്ങൾ, നിന്റെ മുഖ്ലിസീങ്ങളായ ഇബാദുകൾ ആ ഹബീബിന് എത്രയോ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് റബ്ബേ. അക്കൂട്ടത്തിൽ പാപികളായ ഞങ്ങളുടെ സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അവിടുത്തെ തിരുദർബാറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഹബീബിന്റെ സന്തോഷമുള്ള തോട്ടും ഈ സദസ്സിലേക്ക് നീ ഇട്ടു തരണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബ്ർ ഷരീഫിന്റെ അകത്ത് കിടന്ന് നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നു. നമ്മളൊന്ന് ആ ഹബീബിനെ വിളിച്ച് സങ്കടം പറയണമെന്ന് മാത്രം. പക്ഷേ നമുക്കതിന് തോന്നണ്ടേ? നമുക്കതിന് സമയം വേണ്ടേ? അള്ളാഹു തമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മഹാനായ നേതാവ് നമ്മുടെ കൽബിൽ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഹബീബ് എപ്പോഴും നമ്മുടെ കൽബിൽ ജീവിക്കണം. ആ ഹബീബിൻ്റെ കൽബിൽ നമ്മളും ജീവിക്കണം. ഇതുമാത്രമാണ് നമ്മുടെ സലാമത്തിൻ്റെ വഴി. ആ ഹബീബ് നമ്മുടെ കൽബിൽ ജീവിക്കണമെങ്കിൽ ആ ഒന്നിടത്തോളം ഹബീബിനെ പറ്റി നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കൽബിൽ ആ ഹബീബിൻ്റെ ഓർമ്മ നിലനിൽക്കുക. അല്ലാഹുവേ, ആ ഹബീബിനിടമുള്ള കൽബായി ഞങ്ങളുടെ കൽബ് നീ മാറ്റിത്തരണേ. അല്ലാ, ആ ഹബീബ് നമ്മുടെ കൽബിൽ നിലനിൽക്കാൻ ഏറ്റവും വലിയ മാർഗമാണ് അസ്സലാത്തു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലല് കേട്ടോ. ഹബീബായ തങ്ങൾ നമ്മുടെ കൽബിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 360 സ്വലാത്തെങ്കിലും ഞാൻ ഓരോ ദിവസവും ചൊല്ലി തീർക്കുമെന്നങ്ങ് തീരുമാനിക്കണം. 360 സ്വലാത്ത് എല്ലാം കുറെ സമയമൊന്നും വേണ്ട. അറിയുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തെങ്കിലും ഒരു 360 എണ്ണം ചൊല്ലി തീർക്കണം. നമ്മുടെ ശരീരത്തിന് 300 ചില്ലാനം കെണിപ്പുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നന്ദി കാണിക്കൽ നിർബന്ധമാണ്. അതിനു പറ്റിയ പരിഹാര മാർഗങ്ങളാണ് ഇതൊക്കെ. അതിൽപ്പെട്ട വലിയൊരു പരിഹാരമാണ് റകഅത്തൈനി മിനൽ ളുഹാ, രണ്ട് റകഅത്ത് ളുഹാ നിസ്കാരം നിർവഹിച്ചാൽ അത് ശരീരത്തിലുള്ള സർവ കെണിപ്പുകളുടെയും ശുക്റായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതോടൊപ്പം ആ ശരീരത്തിന് വേണ്ടി വലിയ കാവലായി നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തോട് നാം നന്ദിയുള്ളവരാകണം. ഒരു 360 സ്വലാത്തെങ്കിലും ഒരു ദിവസം ഒന്ന് ചൊല്ലി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്രയോ വലിയ പാപം ചെയ്തവരല്ലേ, ആ പാപം പൊറുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അസ്സലാത്തു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തിന് വേണ്ടി ഞാൻ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ഇജാബത്തുള്ള സദസ്സാക്കി തരണം റഹ്മാനെ. തലമറക്കാൻ കയ്യിലുള്ളവർ ഉള്ളതുകൊണ്ട് തലമറക്കുക. കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കുന്നവരൊക്കെ ഒരഞ്ച് മിനിറ്റ് സദസ്സിൽ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിരിക്കുക. നമുക്ക് റബ്ബിനോട് പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ഇജാബത്തുള്ള സദസ്സാക്കി തരണം റഹ്മാനെ. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം നമ്മുടെ കൽബിൽ ജീവിക്കണം. മുഹമ്മദ് നബി നമ്മുടെ കൺമുമ്പിലില്ലെങ്കിലും മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് നമ്മൾ ചെയ്യുന്ന നല്ലതും മോശവും ഒക്കെ ആ ഹബീബ് കാണുന്നുണ്ട്. ആ ഗൗരവത്തിൻ്റെ ഓർമ്മ നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. അത് മറന്നു പോകരുത്. റസൂലുള്ളാഹി തങ്ങൾ ശാരീരികമായി നമ്മുടെ കൂട്ടത്തിലില്ല എന്ന് കരുതിയിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മൾ ചെയ്യുന്ന നല്ല പണി കാണുമ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞ് റസൂലുള്ള സ്തുതിക്കുന്നുണ്ട്. നമ്മൾ മോശം ചെയ്താൽ അതിന് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നുമുണ്ട്. അള്ളാഹുവേ, ആ ഹബീബിൻ്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ ഓശാരം ചെയ്തു തരണം. അല്ലാ, എന്തൊരു സ്നേഹമുള്ള നേതാവല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ എന്താ? തെറ്റ് കണ്ടി ആ പൂരൻ ചീത്ത തല്ല് അല്ലേ. ചില്ലറ കിട്ടിയാലോ വലിയ സന്തോഷിതല്ലേ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്നത്. എന്നാൽ ഹബീബായ തങ്ങൾ കഞ്ച് പൈസ കൊടുക്കണ്ട, ഹബീബിന് ചെലവിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ എന്ത് നല്ല ചെയ്താലും ആ ഹബീബ് സന്തോഷിക്കുള്ളൂ. എന്ത് മോശം പറ്റിപ്പോയാലും ആ ഹബീബ് നമുക്ക് വേണ്ടി മാപ്പ് ചോദാൻ കാത്തിരിക്കുക. ആ ഹബീബിനെ നമ്മൾ ജീവിതത്തിന്ന് സ്നേഹിക്കണ്ടേ. ഭാഗികമായി നമുക്ക് സ്നേഹം തരുന്ന ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ എത്ര ചെലവഴിച്ചല്ലേ. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു, നാട് വിട്ടില്ലേ, താടിയും മുടിയും നരക്കുന്നത് വരെ പല സ്ഥലങ്ങളിലേക്കും പോയി നിന്നില്ലേ. ഇവരെ സംരക്ഷിക്കാനല്ലേ കൂലിയുണ്ട്. അള്ളാഹു പ്രതിഫലം തരട്ടെ. ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമുള്ള സമയത്ത് നിങ്ങളോട് ചിരിക്കുകയും അല്പം സൗന്ദര്യം കുറയുമ്പോഴേക്ക് നിങ്ങളെ പിണങ്ങുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുവല്ലേ, എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചല്ലേ. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുറിയാത്ത സ്നേഹം നമുക്ക് നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ പോട്ടെ, നമ്മളൊക്കെ മരിക്കണമെന്ന കാര്യം ഉറപ്പല്ലേ? ഒരാൾക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അള്ളാഹുവേ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റഹ്മാനെ, അപകടത്തിൽ പെടുത്തരുത് റഹ്മാനെ, നിരാശയുള്ള മരണങ്ങളെ തൊട്ട് നീക്കാക്കണം റഹ്മാനെ, അന്യന്റെ ഹക്കോടുകൂടെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുത് റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ഒരുപാട് കാലം നിന്റെ പൊരുത്തത്തിലും താഴത്തിലുമായി ഇസ്സത്തോടെ ഹിമ്മത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മരിക്കാതിരിക്കാൻ കഴിയൂലല്ലോ മക്കളെ. പക്ഷേ ആ മരിക്കുന്ന സമയത്ത് നമുക്കവിടെയും കൈവിടാതെ നമ്മോട് സഹകരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാരാന്നറിയോ? ലോകത്തിൻ്റെ ഹബീബുനാ
മഹാന്മാര് പഠിപ്പിക്കുന്നു, നീ ഒരു പ്രവാചക പ്രേമിയാണെങ്കിൽ അസ്രായീൽ അലൈഹിസ്സലാം വന്ന് നിന്റെ ജീവൻ അങ്ങ് തട്ടുമ്പോ യാത്ര പറഞ്ഞ് പിരിയാനിരിക്കുന്ന നീ അള്ളാഹുവിന്റെ അദാബ് കണ്ട് സങ്കടപ്പെടുന്ന സമയത്ത്, അവനെ പേടിച്ച് വറക്കുന്ന സമയത്ത്, നീ ഹബീബിനെ ജീവിതകാലത്ത് നീ പ്രേമിച്ചവരാണോ മോനെ? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി അടുത്തവരാണോ മോളെ? ആ ഹബീബിന് വേണ്ടി പ്രതിഫലം കിട്ടത്തക്ക രീതിയിൽ ഹൈറാത്തുകൾ വർദ്ധിപ്പിച്ചവനാണോ? നിന്റെ മരണത്തിന്റെ സമയത്ത് അവിടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആസന്നമായി സന്തോഷമുള്ള മുഖം കാണിച്ച്, അതേ മലക്കുകള് ആ ഹബീബിന്റെ മുഖം ഇങ്ങനെ കാണിച്ച് ചോദിക്കുന്ന ആരാടിതെന്ന് ചോദിക്കുമ്പോ, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇതെന്റെ ഹബീബായ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞ് സന്തോഷം പോകി മരിക്കാൻ കഴിയണ്ടേ? അതിനല്ലാഹു ഈ സദസ് കാരണമാക്കി തരട്ടെ. ഞാനതിനു വേണ്ടി ഒരൊറ്റ കാര്യം പറയുകയാണ്, നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാം ചെലവഴിച്ചത് നമുക്ക് വേണ്ടിയാണ്. എവിടെ പോയിട്ട് എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ രോഗം മാറാൻ, അല്ലേ, നമ്മുടെ കടം വീടാൻ, നമ്മുടെ ദോഷം പൊറുക്കാൻ, അല്ലേ, എല്ലാം നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെലവാക്കിയത്. ഞാൻ പറയുന്നു, ഹബീബിന്റെ പേരിൽ സംഘടിപ്പിച്ച ഈ സദസ്സിൽ ഹബീബിന് വേണ്ടി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, സംഘാടകർ അതിന് വലിയൊരു ലക്ഷ്യം അവരുടെ മുന്നിൽ വലിയ ആഗ്രഹമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇരുന്ന് പഠിക്കുന്ന ഈ സുന്ദരമായ മദ്രസ എത്ര വലിയ പ്രതിഫലം! സദഖത്തുൻ ജാരിയ, എന്നൊന്നും പ്രതിഫലം കിട്ടുന്ന സദഖ. അല്ലാഹുവേ ഈ ബിൽഡിംഗ് ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നതിന് ആരൊക്കെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, എന്തൊക്കെ കൊണ്ട് സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. അവരെയും അവരുടെ ഹസനാത്തുകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ആളാണ് നമ്മുടെ വന്യരായിരിക്കുന്ന അബ്ദുള്ള ഹാജി കരുവാങ്കണ്ടി. അബ്ദുള്ള ഹാജി നമുക്ക് മറക്കാൻ പറ്റൂല. എപ്പോൾ വന്നാലും ഈ വിനീതനായി ഞാൻ പ്രത്യേകിച്ച് വരുന്നുണ്ടെന്നറിഞ്ഞാൽ കടിയില്ലെങ്കിലും വടിയും കുത്തി വരുന്ന വേദിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ. അള്ളാഹുവെ അവിടത്തിന്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ റബ്ബേ, ഹസനാത്ത് നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രായം ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പോലും വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ പോലെ ഇറങ്ങി നടന്നിട്ട് ഇങ്ങനെ സഹകരിക്കുന്ന വ്യക്തിത്വം. അള്ളാഹുവെ അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ആ പരിശുദ്ധമായ ഈ സ്ഥാപനത്തിന് വേണ്ടി പേരറിയുന്നവരും അറിയാത്തവരുമായ പലരും സഹകരിച്ച് പലരും ഖബറിൽ കിടക്കുന്നുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. സംഘാടകർ പലപ്പോഴും എന്നോട് പറഞ്ഞു, ഇങ്ങനെ പരിപാടി വെക്കലിന് നമ്മൾ ജനങ്ങളോട് അങ്ങനെ പിരിവൊന്നും നടത്തില്ല, പക്ഷേ ഈ പ്രാവശ്യം ഒരു ചെറിയൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. നമ്മുടെ പുതിയ ബ്ലോക്കിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒന്ന് ഇരുന്ന് പഠിക്കാനും അതിൻ്റെ ചോർച്ചയൊന്ന് മാറ്റാനും വേണ്ടി ഉപകരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു മേൽപോട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണം എന്ന ഒരു വലിയ ആഗ്രഹം. അള്ളാഹുവേ നിൻ്റെ ഹബീബിൻ്റെ ഹക്കു കൊണ്ടത് നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അതവിടെ ഗാനമേള നടത്താനല്ല, സിനിമാസ്റ്റിക്ക് ഡാൻസ് നടത്താനല്ല, തോന്നിവാസം നടത്താനല്ല, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കിരുന്ന് ഖുർആനോദാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കിരുന്നിട്ട് ദീന് പഠിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ പറ്റി പഠിക്കാൻ, നമ്മുടെ മക്കൾക്ക് ആ രീതിയിലുള്ള നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനത്തെ ഒരു ബിൽഡിംഗ് വന്നാൽ അതിൻ്റെ അകത്ത് എത്ര കാലം ഖുർആനോത്തും ദിക്റും സ്വലാത്തും ദീനീ പഠനം എന്തൊക്കെ ഹസനാത്ത് നടക്കുന്നോ അതിൻ്റെ ഒക്കെ പ്രതിഫലം നമുക്ക് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലാഭം കിട്ടാത്ത കച്ചവടമല്ല, സ്ഥിരം വരുമാനം കിട്ടുന്നൊരു കച്ചവടം ഇതൊക്കെ. ദുനിയാവിൽ കച്ചവടം നടത്തിയാൽ ലാഭമോ നഷ്ടമോ എന്നൊക്കെ നോക്കിയാലേ തിരിയുള്ളൂ, ഇത് നഷ്ടേ ഇതിലില്ല, എപ്പോഴും ലാഭമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതിന് നമുക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആ വിഷയത്തിൽ വേണം. ചോദിക്കുക എന്നുള്ള എൻ്റെ പണിയാണ്, വിജയിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്.
ആണ്. നിങ്ങളുടെ കൽബിൽ തോന്നിപ്പിക്കേണ്ടവൻ അള്ളാഹുവാണ്. നിങ്ങളെല്ലാവരും നന്നായി സഹകരിച്ചവരും സഹായിച്ചവരുമാ. ഞാൻ ആരെയും വിസ്മരിക്കൂല. നാട്ടിലും വിദേശത്തൊക്കെയുള്ള ഇവിടത്തേക്ക് മാത്രമല്ല, ദുനിയാവിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കും അൽഹംദുലില്ലാഹ് വലിയ സേവനം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകിയവരാണ് ഈ പ്രദേശത്തുകാർ. അള്ളാഹുവേ ആ തൗഫീഖ് നീ നിലനിർത്തണേ റഹ്മാനെ, തൗഫീഖ് നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അതിന്റെ സവാബുകൾ നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റബ്ബേ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഹലാലായ സമ്പത്ത് നീ വശാരം ചെയ്ത് കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിലുള്ള സർവ്വ പ്രതിസന്ധികളും നീ തട്ടി ദൂരപ്പെടുത്തണേ റഹ്മാനെ. ആ വിഷയത്തിൽ ഇൻഷാ അല്ലാ ഒരു പൈസ ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വർക്ക് ആരംഭിച്ചാൽ ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് ഒരഞ്ചു ഗഡുക്കളാക്കി നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു തീർത്തേച്ചാൽ മതി. അതിന് പറ്റിയ ഒരു ഓഫർ ഇൻഷാ അല്ലാ ഒരു 10,000 രൂപ പറയാൻ പറ്റിയിരിക്കുന്ന ഒരു 10 ആളുകൾ ആരെങ്കിലും ഈ സദസ്സ് ഇൻഷാ അല്ലാ അള്ളാഹുവേ അതിനുവേണ്ടി ഈ സദസ്സിൽ വെച്ച് ആര് തുടക്കം കുറിക്കുന്നു ഹബീബിന്റെ ഹക്കു കൊണ്ട് ഈ ലഹ്ലയിൽ നീ ഫത്ഹിന്റെ ബാബ് നീ തുറക്കണേ റഹ്മാനെ. എന്ത് മശക്കത്തുണ്ടെങ്കിലും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഹബീബിന്റെ ഹക്കു കൊണ്ട് നീ ഹലാലായ സമ്പത്ത് നീ ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഒരു 10,000 രൂപ പറയാൻ പറ്റിയ ആരെ? ഒന്ന് അൽഹംദുലില്ലാ, രണ്ട് അല്ലാഹു എല്ലാവരും സ്ഥിരമായിട്ട്, അല്ലാഹു മൂന്ന് അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ആ കടല സുർക്ക് പോനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ, ചെലവഴിക്കുന്നതിന് പകരം നീ ഹലാലായ സമ്പത്ത് ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. നാല് അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ സ്വീകരി, നീ ലേശം മുമ്പോട്ട് നടന്നുവിടാ, അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. നാല് അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് നീ അതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഇതിന്റെ സവാബ് നീ ഹബീബിന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ ഹബീബിന്റെ മദദ് ഈ വിഷയത്തിൽ എല്ലാവർക്കും നൽകണേ റബ്ബേ. മരണത്തിന്റെ സമയത്ത് ആ ഹബീബിനെ നീ അവർക്ക് കാണിക്കണേ റബ്ബേ. ഹൗലുൽ കൗസർ ഹബീബിന്റെ കൈകൊണ്ട് കൊടുക്കണേ റബ്ബേ. സിറാത്തുൽ മുസ്തഖീമിലുള്ള ഷഫാഅത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആരാണ് ഒരു അഞ്ചാമത്തെ ഒരാള്? അൽഹംദുലില്ലാ, അഞ്ച് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹു എന്തായാലും അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിക്കും. അള്ളാഹുവേ ഇതിന്റെ സവാബ് നീ ഹബീബിന് വേണ്ടി കൊടുക്കണമെന്ന നിയത്തിലാ ഞാൻ ചോദിക്കുന്നത്. അവരുടെ ദുന്യവിയും ഉഖ്രവിയുമായ സർവ്വ വിഷയങ്ങളിലും നീ ഹബീബിന് ഓശാരം ചെയ്തു കൊടുക്കണേ റഹ്മാനെ. ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ആരാ ആറാമത്തെ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദന മുഹമ്മദ്. ആറാമത്തെ ഒരാള്? ആ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും രണ്ട് കുട്ടികളെ അയച്ചോക്കി, ഒന്ന് പെട്ടെന്ന് അയച്ചോക്കി. ഒരു 10,000 രൂപ പറയാൻ പറ്റിയിരിക്കുന്ന ഒരു 3-4 പെണ്ണുങ്ങൾ ഇൻഷാ അല്ലാ മാസത്തിൽ 2,000 രൂപ വെച്ചാൽ കൊടുത്താൽ മതി. അന്ന് 5 മാസം കൊണ്ട് അവിടുത്തെ കൊടുത്തു തീരും. അള്ളാഹു താല വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദേ നോക്കി ഇൻഷാ അല്ലാ ഒരാറാമത്തെ ഒരാളും കൂടെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആറ് നല്ലൊരു സംഖ്യ, ഈമാങ്കാരി ആറാ. അള്ളാഹു താല ആ ഈമാനിന്റെ കമാലിയത്ത് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ഹബീബിന്റെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കട്ടെ. ആരാ ഒരു ആറാമത്തെ ഒരു 10,000 രൂപ പറയാൻ പറ്റൊരു ആറാമത്തെ ഒരാൾ? ഞാൻ പറയാം ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഒറ്റരാളും കൂടെ. അല്ലോ നമ്മളെ പഴയ ആജിയാർ പഠിച്ചോനെ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. എൻ്റെ മക്കളൊക്കെ നല്ല മനസ്സോടാ മീൻ പറയണം, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ, ഇതിൻ്റെ സവാബ് നീ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ ഹബീബിനെ ഇവരുടെ എല്ലാവരുടെയും ദീനിയും ദുന്യവിയും ഉഖ്രവിയുമായ സർവ്വ വിഷയങ്ങളിലും നീ സഹായിയായി നൽകണേ റഹ്മാനെ. ബി റഹ്മത്തി നിശ്ചയിച്ചത് അല്ലാഹു തആല അത് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് സമാബിയും അർദിയും യൗമിയുമായ എല്ലാ ഹൈറാത്തുകളും അല്ലാഹു നൽകട്ടെ. ഷെറുകളൊക്കെ അല്ലാഹു തആല ഹബീബിന്റെ ഹക്കു കൊണ്ട് തട്ടി ദൂരപ്പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആരാ ഏഴാമത്തെ ഒരാൾ? വേഗം പറയാം, വേഗം നോക്ക് ഇൻഷാ അല്ലാ. സ്ത്രീകളെ ഭാഗത്ത് ഒറ്റ ഒരാൾ, ഒരു 10,000 പറയാൻ പറ്റൊരു പെണ്ണുങ്ങൾ, അവർക്ക് ആരും പോയിട്ടില്ല. നിങ്ങളെങ്ങനെ പേടിച്ചിങ്ങനെ ദൂരം എന്നാണ്? ആരും ഒരാൾ പറയാതിരിക്കുമല്ലോ. കടവത്തൊരു പെണ്ണുങ്ങളൊക്കെ ആ വിഷയത്തിൽ അലഹമുല്ല. ഇനി 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് പറ്റിയ പൊന്നു കൊടുത്താലും മതി ഇൻഷാ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. ഞാൻ നിർത്തുകയാണ്.
ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ ഞാൻ ഹബ്സ് ചെയ്യുന്നില്ല. കാരണം പൈസ നിങ്ങൾ മനസ്സറിഞ്ഞ് കൊടുക്കേണ്ട സാധനം, നിങ്ങളെ അങ്ങനെ കാറ്റിയേറ്റ് കൊടുക്കേണ്ട സാധനമല്ല. അത് നിങ്ങളുടെ ആഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം മനസ്സോടുകൂടെ ചെയ്യേണ്ടതാണ്. ഇനി ആരുടെ ബേം പറയാൻ ഒറ്റരാളും കൂടി ഒരു 10,000 ആളുടെ അമ്മക്കണ്ട് നിർത്തരുത്. ഞാൻ ചോദിച്ചല്ലോ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലല്ലേ, അള്ളാഹു അത് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് എല്ലാ ഹൈറിന്റെ ബാബുകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ, ഷർറിന്റെ എല്ലാ ബാബുകളും നീ കൊട്ടിയടക്കണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഒറ്റൊരാൾ, ഒരു ഏഴാമത്തെ ഒരാൾ പറഞ്ഞാൽ അങ്ങോട്ട് നിർത്താം ഇൻഷാ അല്ലാ. ആരാളെ ബേം പറയാം? മൊയ്തീമുലർ ആരും കണ്ടു? ഒരു ഏഴാമത്തെ ഒരാള് മൊയ്തീമുലർ, ഒരു ഏഴാമത്തെ ഒരാൾ നോക്കി ബേം നോക്കി ഇൻഷാ അല്ലാ. പെണ്ണുങ്ങൾ പാത്ത ആരും പോയില്ലേ? വേഗം നോക്കി ഇൻഷാ അല്ലാ നിർത്തുകയാണ്. ഞാനിങ്ങനെ കൂടുതൽ ഒച്ചയിട്ടൊന്നും പറയാൻ പാടില്ലാത്തൊരു സമയം ഇപ്പം. പിന്നെ അള്ളാഹു താല ഏൽപ്പിച്ചിട്ട് നിങ്ങളൊക്കെ ദ്വാരക്കും എന്നുള്ള വിശ്വസിലങ്ങ് പറയടാ. അള്ളാഹു താല നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫിയാത്തട്ടെ. ഏഴാമത്ത അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ ആ വാക്തത്വം നീ സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബിൻ്റെ തിരുഹളറത്തിൽ അതിൻ്റെ സവാബിനെത്തിക്കണേ അല്ലാ. ആ വ്യക്തിയുടെ ദുന്യവിയും ഉഖ്റവിയുമായ മുഴുവൻ വിഷയങ്ങളിലും ആ ഹബീബായ തങ്ങളെ നീ ഷാഫിആയി നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാ എല്ലാവരും 10,000 തരാൻ കഴിഞ്ഞുള്ളൂ. ഒരു 5,000 പറയാൻ പറ്റിയ കുറച്ചാൾ എന്തായാലും ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. ഒരു 5,000 തുടക്കം കുറിക്കാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, മാസത്തിൽ 1,000 കൊടുത്ത് 5 മാസം കൊണ്ട് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അത് 5,000 മൊയ്തീൻ മൗലാർ നോട്ട് ശരിയല്ല, കണ്ണടയുടെ ഗ്ലാസ് മാറ്റണം. ആ ബാക്കിൽ രണ്ടാൾ പറഞ്ഞപ്പോൾ വയനാട്ടുകാർ കണ്ണട വെച്ച ശരിയാവില്ല എന്ന് പണ്ടേ പറയലുണ്ട്. രണ്ടാൾ ആ ബാക്കിൽ, 3 അൽഹംദുലില്ലാ 3 അല്ലാഹു സ്വീകരിക്കട്ടെ. അബൂക്കരേ ഒരു 5,000 പറയാൻ പറ്റി എന്തായാലും 10 പെണ്ണുങ്ങന്മാരെന്തായാലും 5,000 പറയാൻ പറ്റിയവരുണ്ടോ? മാസത്തിൽ 1,000 വെച്ച് പറയാൻ പറ്റി. ആ പോയോൻ ആരോ ഇങ്ങനെ ആരെയും പെണ്ണുങ്ങൾ ഇടങ്ങാറാക്കുന്ന ദൂരം നിൽക്കുന്ന ആളാറ്റാൻ തോന്നുന്നു. അത് നല്ല മനസ്സോടെ ഒന്ന് ചെന്നോക്കി മോനെ, ഒരു 5,000 വെച്ച് പറയാൻ പറ്റിയിരിക്കുന്ന ഒരു 10 സഹോദരിമാർ അള്ളാഹു തല വിജയിപ്പിക്കട്ടെ. 5,000 പറയാൻ പറ്റിയ പുരുഷന്മാരൊക്കെ ഉണ്ട് പറഞ്ഞുകൂടി ഇൻഷാ അല്ലാ. എന്തായാലും നല്ല കാര്യത്തിനാണല്ലോ, ഒരു മദ്രസക്ക് വേണ്ടിയിട്ടല്ലേ. അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. എത്ര ആളായി മതി മുല്ലേ? 1, 2, 3, 4 സ്ത്രീയാ? അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. യജമാനനായ റബ്ബേ, ഈ സദസ്സിൽ ആദ്യമായി ഈ സദസ്സിൻ്റെ ഇസ്സത്തിന് ഉയർത്തിപ്പിടിച്ച് വാക്തത്വം ചെയ്ത പെങ്ങള്, ആ പെങ്ങളുടെ പേര് നിനക്കറിയാം. ആ സഹോദരിയുടെ വാക്തത്വം നീ സ്വീകരിക്കണേ അല്ലാ. പൂർത്തീകരിക്കാനുള്ള വഴികൾ നീ കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളിലേക്ക് അതിൻ്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പെങ്ങൾക്കും ആ കുടുംബത്തിനും ഹബീബിൻ്റെ ബർക്കത്തുള്ള നോട്ടം അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിഷയങ്ങളിലും നൽകണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരു പെണ്ണെങ്കിലും നമ്മുടെ സഹസ് ഇജ്ജത്ത് നിലനിർത്തിയല്ലോ. വേറെ 3 പെണ്ണുങ്ങളുടാ? 3 പറയുന്നുണ്ട്. അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജമാനനായ റബ്ബേ, ആ സഹോദരിമാരുടെ പേരും അഡ്രസ്സും ഒക്കെ നിനക്കറിയാം. നീ സ്വീകരിക്കണേ അല്ലാ. വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ പ്രതിഫലം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. യജമാനനായ റബ്ബേ, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് നന്മയും ആ ഹബീബ് കാണുമെന്ന് ഈ വനീതനായ വിനീതനായി സാധുവായ ഞാൻ ചോദിച്ചപ്പോ ഈ വാക്തത്വങ്ങളൊക്കെയും നടക്കുന്നത് മദീനയിൽ നിന്ന് ഹബീബ് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഹബീബിന്റെ തിരുഹളറത്തിൽ ഈ സന്തോഷം നീ എത്തിക്കണേ റഹ്മാനെ. ആ സന്തോഷത്തിന് ആരൊക്കെ ഭാഗവെക്കാവുന്നു അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ആരും കണ്ടോ? വേഗം പറയാം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ 7 സഹോദരിമാർ 5,000 രൂപ,
ഒരു സഹോദരി 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സ്ത്രീകൾ ആരാണെന്ന് എനിക്കറിയില്ല, റബ്ബാകുന്ന നീ കാണുന്നവനാ. നിന്റെ ഹബീബിന്റെ തിരുഹദ്രത്തിൽ ആ സഹോദരിമാരെ നീ എത്തിക്കണേ റബ്ബേ, അവരുടെ വിഷമങ്ങൾ നീ തീർക്കണേ റബ്ബേ. അവരിൽ നിന്ന് ആരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ബുദ്ധിമുട്ട് തീർക്കണേ അല്ലാ. ഹബീബിന്റെ തിരു ഹബീബിന്റെ പരിശുദ്ധമായ മദത് അവരുടെ എല്ലാ വിഷയങ്ങളിലും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പിന്നെ വേഗം നോക്കിയാൽ പോക്കരെ, പെട്ടെന്ന് സമയമില്ല, ഞാൻ കൂടുതൽ ആവശ്യത്തിൽ പറയില്ല. പൈസ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ കൂടുതൽ നിങ്ങൾ ഡിമാൻഡ് ആക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ സ്വന്തം മനസ്സ് വെച്ച് പെട്ടെന്ന് ചെയ്യേണ്ടത് ചെയ്യാം. അള്ളാഹു തആല ബർക്കത്തിയുമാറാകട്ടെ. പുരുഷന്മാരെത്രയായി മൈതിമോലെ? പുരുഷന്മാരെത്രയായി 5,000-ന്റെ? അഞ്ചു പോരല്ലോ, എട്ടാള്. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബിന്റെ തിരുഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ പേരും അവരുടെ മുഖവും നീ ഹബീബിന്റെ മുന്നിലേക്ക് എത്തിക്കണേ അല്ലാ. അവർക്ക് നീ എല്ലാ മദതും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. രണ്ട് സഹോദരിമാരും കൂടെ അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സ്വീകരിക്കണം റഹ്മാനെ. വാക്തത്വം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹബീബിന്റെ തിരുനോട്ടം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പെട്ടെന്ന് ഇൻഷാല്ലാ, നാളെ നമ്മളെ വയല് തീരുന്ന അവസ്ഥ, നാളെ പിരിവൊന്നും നടത്താൻ കഴിയില്ല. ഇന്നോട്ട് പറഞ്ഞിട്ട് പോവാം, നാളെ വെറും വയലു മാത്രമേ നടക്കുള്ളൂ. അള്ളാഹു തആല നമുക്ക് മദത് നൽകുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? 1,500 രൂപ വെച്ച് പറയാൻ പറ്റും? പുരുഷന്മാരെ കൂട്ടത്തിലുണ്ടാവല്ലോ കുറച്ചും കൂടെ. ഒന്നുമില്ല, 4 മാസം നെറ്റ് ചാർജ് ചെയ്യുന്ന പൈസ ഉണ്ടാവും 5,000 രൂപ. വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിനും അതിനും കളയുന്ന സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ കൊടുത്താൽ മതി. ഒരു 5,000 രൂപ വെച്ച് പറയാൻ പറ്റും? ആരെങ്കിലും നോക്കി ഇൻഷാല്ലാ, ഞാൻ പറയാം ഇൻഷാല്ലാ. ഇപ്പൊ എത്രയാ പുരുഷന്മാർ? എത്രയേ? 5, 6 എത്രയാ മൈതിമലേ? വെട്ടു, രണ്ടാളും കൂടെ ഉണ്ടല്ലോ, 1,000 പറയാൻ പറ്റിയ. സ്ത്രീകൾ 3 കൂടെ, 2, 10 കൂടെ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. യജമാനനായ റബ്ബി, ആ സഹോദരിമാരുടെ പേരും അഡ്രസ്സും നിനക്കറിയാം. അവർക്ക് നീ ഹബീബായ തങ്ങളുടെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെയും കുടുംബത്തിൻ്റെയും ദുന്യവിയും ഉഹ്റവിയുമായ സർവ്വ വിഷയങ്ങളിലും ഹബീബായ തങ്ങളുടെ മദത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ എനിക്ക് വേണ്ടി ചോദിച്ചതല്ല റബ്ബേ, നിന്റെ പരിശുദ്ധമായ ദീന് പറയുന്ന മക്കൾക്ക് വേണ്ടി ചോദിച്ചതാ റബ്ബേ. ആരെയും നീ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇനി ആരുണ്ട്? ഞാൻ നിർത്തുക ഇൻഷാല്ലാ. നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തി, എന്റെ പ്രസംഗം നിർത്തുക. എല്ലാവരും നേരിക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. എത്ര ആളാ? പുരുഷനാ? ആ, അപ്പൊ എത്രയാ പുരുഷന്മാർ? 9 പുരുഷന്മാരിപ്പോ എത്രയാ? 5,000-ന്റെ? വയനാട്ടുകാർ സ്കൂൾ പോകാത്തോണ്ട് കണക്കിരിയൂല. 9 ഇനി ഒറ്റ ഒരാളും കൂടെ ഉണ്ടായ പുരുഷന്മാരെ മക്കളെ നിർത്തുന്നു. 5,000-ന്റെ ഒരാൾ അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൻ. അവന്റെ പേരെന്തേലും ഞാൻ മറന്നുപോയി. മുസ്തഫ എന്താ? മുസ്തഫ. അൽഹംദുലില്ലാ. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്ത്രീകൾ എത്രയാ? 5-ന്റെ 3. അൽഹംദുലില്ലാ. കടവത്തൂരിലെ ഉമ്മമാര് വലിയ പ്രതീക്ഷയാണ്. അള്ളാഹുവേ, നീ അവരുടെ ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഹക്ക് പറയാണ്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു നാട്ടുകാരാണ് കടവത്തൂരുകാർ. ഹക്കാണ്, റസൂലുള്ള സാക്ഷിയാ. കാരണം ആ രീതിയിലുള്ളൊരു ഉപകാരം സ്ഥാപനത്തിന്റെ വിഷയത്തിലും സംഘടനയുടെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും എന്നിലൂടെയും അല്ലാതെയും നൽകുന്ന ഒരു പ്രത്യേക ഹള്ളുള്ളൊരു വിഭാഗമാണ്. അള്ളാഹു ആ ഇസ്സത്ത് ഖിയാമനാൾ വരെ ഈ നാട്ടിനെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ പരമ്പരകൾക്കും അള്ളാഹു അത് നിർത്തി കൊടുക്കുമാറാകട്ടെ. ആ പാരമ്പര്യം ഇസ്സത്തോടെ നിലനിർത്തി ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, അവരുടെ വാക്തത്വം നീ സ്വീകരിക്കണേ റഹ്മാനെ. എത്രയാ? 5,000.
ആ പതിനൊന്ന് അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, ആ വാക്തത്വങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അവിടുത്തെ ഹുളൂറ് കൊണ്ട് ഞങ്ങളുടെ സദസ്സ് നീ ധന്യമാക്കണേ അള്ളാ. അവിടുത്തെ മദദ് ഈ വാക്തത്വം ചെയ്ത മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അവരുടെ ദീനിയും ദുന്യവിയും ഉഖ്രവിയുമായ എല്ലാ വിഷയങ്ങളിലും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ആരും കണ്ടോ? ഒരു സഹോദരി ഒന്നാ, എന്താ ഒരു സ്പീഡ് കുറവെന്താ, അബൂബക്കറിന്റെ നോട്ടം കുറച്ച് കുറഞ്ഞു തോന്നുന്നു. നീ മര്യാദയ്ക്ക് ഒന്നും കൂടി ചെന്നൊക്കെ ഞാൻ നിർത്തുകയാണ്, നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തി നിർത്തുക. ഇൻഷാല്ലാ ഒരു 5000 രൂപ പറയാൻ പറ്റിയിരിക്കുന്ന കുറച്ച് സഹോദരിമാരുണ്ടായാലും നമുക്ക് ഇൻഷാല്ലാ വേറെ ആരോടും പറയാം, നമുക്ക് അതുകൊണ്ട് ഫത്തഹാണ് ഇൻഷാല്ലാ. ഒരാളും കൂടെ അൽഹംദുലില്ലാ രണ്ട്. ഒന്നുകൂടി നോക്കി ചെയ്യുന്നു, ബേ നോക്കി, നീ ദൂരെ നോക്കുന്നുണ്ടോ? കുറച്ച് അടുത്ത് നോക്കിയാൽ കുറേ ആളുടെ കൈ പൊന്തിക്കുന്നു. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മൊയ്തീൻ മുല്ല തളർന്നോ? ഒരു കളി കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഭാഗത്തും അള്ളാഹു തആല ഫത്ഹിന്റെ ബാബ് തരട്ടെ ഇൻഷാ അല്ലാ. വേ നോക്കിയാ പോക്കറെ ഇൻഷാ അല്ലാ. പുരുഷന്മാരെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ ഒരു 2500 രൂപ പറയാൻ പറ്റിയിരിക്കുന്ന കുറച്ചാളും കൂടെ ഡേമക്കായിട്ട് നിർത്തുക ഇൻഷാല്ല. അതെല്ലാവർക്കും കഴിയുന്നില്ല. അബ്ദുള്ള ഉസ്താദ് 2000 തന്നിട്ടുണ്ട്, ഒരു 500 കൂടെ കൂട്ടത്തിൽ എൻ്റെ വകണ്ട് കൂട്ടുക ഇൻഷാല്ല. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹുവേ എത്രയാ? 5000. അൽഹംദുലില്ലാഹ് വേ നോക്കി, 2500 ഇങ്ങനെ ആണുങ്ങളെ ഭാഗത്തേക്ക് പോയിട്ടുള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആരാ ഒരു 2500 പറയാൻ പറ്റിയ കുറച്ചാളുകൾ ഇൻഷാ അല്ലാ. ഒരു മാസത്തിൽ 500 രൂപ വെച്ച് കൊടുക്കാനുണ്ട്. 5 മാസം കൊണ്ട് 500 രൂപ വെച്ച് കൊടുത്താണ്ട് തീരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. വേണ്ട പറഞ്ഞോളൂ. അസ്ലമിനൊക്കെ പറയാം, എല്ലാവർക്കും പറയാം. എത്രയാ? 5000. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്തിയട്ടെ. ആ പിന്നെ വേം പറഞ്ഞോളൂ ഇൻഷാ അല്ലാ. ഞാൻ പിന്നെ പേര് വിളിച്ച് പറയാത്തതിനാണ് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മൂസനോട് ഞാൻ വരുമ്പം തന്നെ പറഞ്ഞു, എൻ്റെ മനസ്സ് തന്നാൽ ഞാൻ ആദ്യം തുറക്കേണ്ടി വരുമെന്ന്. ഓരൊക്കെ പിന്നെ എന്തായാലും മുട്ടിയെടുത്ത് പിന്നെ കൊടുക്കണ്ടല്ലേ. ബേലിങ്ങനെ കൊടുക്കുന്ന പിന്നെ കൊടുക്കും, ഇസാസി കൊടുക്കുന്ന ഇപ്പം കൊടുക്കും ഇൻഷാ അല്ലാ. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തിയട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഹസനാത്തുകൾ വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു തീർക്കട്ടെ. ഇനി ആരുള്ള വേം പറയാം ഇൻഷാ അല്ലാ. മഹ്മൂദൊക്കെ പോയാ അവിടുന്ന്? ഓലൊക്കെ റോഡ് പോയിട്ട് അങ്ങ് ഒളിച്ചിക്കാൻ തോന്നല്ലോ. എന്തായാലും പുറത്തിറങ്ങിയാൽ ഞാൻ കാണും. പിന്നെ അതിലും നല്ലയുടെ മര്യാദയ്ക്ക് അങ്ങ് പറയല്ലേ ഏറ്റവും നല്ല. മൊയ്തീൻ മുല്ല നോക്കി, ഒരു 5000 പറയാൻ പറ്റും കുറച്ച് ആളുടെ അല്ലടാ. അസലം ആടെ ആരല്ലേ? അവതെടുത്തു. ആ ഒരു 5000 വേം പറ. അബ്ദുൾ അടുത്ത് ഒന്ന് വേം പറ. അബ്ദുൾ 5000. മുജീബ് 5000. മുജീബ് അങ്ങനെ ഒളിച്ച് കളിക്കുന്നുണ്ടല്ലേ. ആ പിന്നാരല്ല അവിടെ വേം പറ. ഇൻഷാല്ലാ 5000. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്തിയട്ടെ. വേം നോക്കുക. ഞാൻ പിന്നെ പേര് പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൊടുക്കൊണ്ടിരും, അതുകൊണ്ട് പിന്നെ പേര് പറയാത്ത. എന്നെ അറിയില്ല. വേം പറയാം. ഒരു 5000 രൂപ വെച്ചിട്ട് അവക്കർ വെറും പറച്ചൽ മാത്രം മാത്രം. അവക്കർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൊയ്തീൻ മൊയ്തീൻ അല്ലേ? അവക്കർ എത്രയാ ചോദിച്ചു നോക്കി ഒന്ന്. എത്ര പറഞ്ഞേ? 5000. 2.5. അൽഹംദുലില്ലാ. ആ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഹലാലായ സമ്പത്ത് അള്ളാഹു തആല കൊടുക്കട്ടെ. ഓലൊക്കെ നമ്മളെ ചെറുപ്പക്കാരാണ്. ഞാൻ പിന്നെ തമാശ പറയുന്നതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് അധ്വാനിക്കുന്ന മക്കൾ. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിരിവീടിയൊന്നല്ല, ഓലെ ചങ്കിന് കത്തി വെക്കൽ ഗൾഫില്ല. ഇവരെന്നെ ആടെ പോയിട്ട് എല്ലാവരും ചങ്കിന് കത്തി വെക്കണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ഹലാലായ സമ്പത്ത് കൊടുക്കട്ടെ. അസലമ തന്നു 5000 തന്നു. ഒരേരും പറഞ്ഞു, അതിനെ വിചാരണ്ട. അവൻ അവക്കറിന് അതാ അവൻ ബാറും കൊണ്ട് വരുന്നു. ഇപ്പോ മൂസനെത്ര? 10000 അവരുണ്ട് അല്ലെ? 5000 എത്രയാ? മതി മൂസനെ ചോദിച്ചോളൂ. ബെൽഗനെ കൊടുക്കുന്ന വേറെ കൊടുത്തിട്ട് ഇപ്പം പറയുന്നുണ്ട് പറഞ്ഞോട്ടെ. നമ്മൾ ചോദിച്ചാൽ കിട്ടണല്ലോ എന്തായാലും. 10000 ഇല്ലേ? ഞാനങ്ങ് പറയും സാർ 10. അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സദസ്സിൽ പറഞ്ഞ കൂലി എല്ലാവർക്കും കിട്ടട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും ഹലാല സമ്പത്ത് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരുടെയും ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞാൻ തമാശ പറയുന്നല്ല, എല്ലാവരുടെയും ദുആയിൽ ഉണ്ടാകണം. വിദേശ രാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ സുന്നത്തു ജമാഅത്തിൻ്റെ നാട്ടിലുള്ള നിലനിൽപ്പിൻ്റെ വലിയൊരു അത്താണിയാണ്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് ആ നാടൊക്കെ ഒന്ന് ഫത്തഹായി കിട്ടാൻ വേണ്ടിയിട്ടും വിദേശികളോടൊക്കെ ലുത്തുഫ് കാണിക്കുന്ന നിയമങ്ങളും തീരുമാനങ്ങളും കൊണ്ട് സഹകരിക്കുന്ന ഭരണകൂടത്തിൻ്റെ മനസ്സ് ആ രീതിയിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മബങ്കന്മാരൊക്കെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വായിലടക്കം ഉൾപ്പെടുത്തണം. അള്ളാഹു എല്ലാം ഫത്തഹാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. അള്ളാഹു തആല വളരെ പെട്ടെന്ന് ആ നാട്ടിൻ്റെ പ്രതിസന്ധികളൊക്കെ അള്ളാഹു തആല ഫത്തഹാക്കി കൊടുക്കുമാറാകട്ടെ. മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ അള്ളാഹു തആല ഐക്യവും സ്നേഹവും ഭദ്രതയും അള്ളാഹു വശാലം ചെയ്തു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ. ഇനി ആരെങ്കിലും ഉണ്ടോ?
അയ്യായിരം അൽഹംദുലില്ലാഹ് ഒരു 2500 കുറച്ച് പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു 2500 അത് നല്ലോ, 2500 എല്ലാവരും തരും, അതാരും മുടക്കൂല ഇൻഷാ അല്ലാ. 2500 പറയാൻ പറ്റാത്ത ആര് കടവത്തൂർ ഒരൊറ്റ പോലെ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. ഒരു ദിവസം മീൻ വാങ്ങുന്ന പൈസ തന്നെ 500 rupees ഉണ്ടാവും, അത് 2500 ബില്ലാനക്കാരിയൊന്നുമല്ല. അതെല്ലാം തരും, മാസത്തിൽ ഒരു 500 rupees വെച്ചിട്ട് പുതിയാപ്പള്ളി ചെലവിനേക്കുന്ന പൈസയിൽ നിന്ന് ഒരു 500 rupees കുറച്ച് ദിവസം മാക്സി ചുരിദാർ ചെരുപ്പെല്ലാം വാങ്ങുന്നില്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഞാൻ കൊടുക്കുകയാണ്. ആ റസൂലുള്ളാഹിന്റെ മദദ് എനിക്ക് എത്ര, ഒരഞ്ച് 5002 അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ കുറച്ച് 2500 rupees ഉണ്ട്, ഒന്നിട്ട് നടക്കി കുടിച്ചു നോക്കി, ഇതാ ഓൻ തന്നില്ല, എത്രയേനു എത്ര പറഞ്ഞു, ആ ഞാൻ പിടിച്ചോളൂ, ഞാൻ ഇറങ്ങി പുറത്ത് ഞാൻ കൂടുക, അപ്പൊ ഇപ്പം പറഞ്ഞാൽ കുറേ കുറഞ്ഞു കിട്ടും. വേ നോക്കി ഇൻഷാല്ലാ അള്ളാഹു താല ബർക്കത്തിയിട്ട് എല്ലാവർക്കും അള്ളാഹു താല ഖൈറും ബർക്കത്ത്. ആ സ്ത്രീകളുടെ ഭാഗത്ത് ഒന്ന് പെട്ടെന്ന് നോക്കി, ഒരു 2500 rupees പറയാൻ പറ്റിയിരിക്കുന്ന ഒരു 10-20 സഹോദരിമാരുണ്ടാവും, അവള കൊടുത്താ പറഞ്ഞ എത്ര അള്ളാഹ് കറിയങ്ങി മുങ്ങിന്ന് എനിക്ക് തോന്നുന്നേ. അഞ്ചു പറഞ്ഞാ അൽഹംദുലില്ലാഹ് അള്ളാഹു താല ബർക്കത്തിയട്ടെ എല്ലാവർക്കും അള്ളാഹു താല. ഇതാ കടവത്തിൽ ഉസ്താദ് 2500 പറഞ്ഞു, 2000 തന്നിട്ടുണ്ട്. ഇതാ ബിസ്മില്ല, ആ കേശോടെ പൊടി 500 മൈതി മുല അങ്ങോട്ട് കൊടുത്താൽ മതി. ഇൻഷാ ഓരോടൊന്നും മാങ്ങാൻ തന്നെ പറ്റൂല, പിന്നെ അങ്ങ് മാങ്ങൂടൽ ആഹ്റത്തിന്റെ കാര്യമായതുകൊണ്ട് അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. അള്ളാഹു താല എല്ലാവരും സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ഒറ്റക്കാര്യം ഓർമ്മപ്പെടുത്തി, എൻ്റെ പ്രസംഗം തൊട്ട് എല്ലാവരും നേരെ ഇരിക്കുക, മാറി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ചെറുപ്പക്കാരൊക്കെ സദസ്സിൽ വന്നിരിക്കുക, നമുക്കൊരു ചെറിയ ദുആ നടത്തിയിട്ട് പിരിയാം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നല്ലോ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല ആ ഹബീബിന്റെ തിരുനോട്ടം നമ്മളിലേക്ക് ഇട്ടു തരട്ടെ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പേരിനെ മാത്രം ബഹുമാനിച്ച കാരണം കൊണ്ട് 200 കാലത്തെ പാപം അള്ളാഹു പൊറുത്തു കൊടുത്ത സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യും കടക്കുമില്ലാത്ത തെറ്റ് ചെയ്തവരാ നമ്മൾ. ആ തെറ്റ് അള്ളാഹു പൊറത്തു തരണം, അള്ളാഹു നമുക്ക് പൊറത്തു തരട്ടെ. എന്നാൽ എല്ലാ ദോഷങ്ങളും ഹിസാബില്ലാതെ പൊറുക്കാൻ ഏറ്റവും വലിയ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പോരാ. ആ സ്വലാത്തിലൂടെ നമ്മൾ ഹബീബിലേക്ക് അങ്ങടുത്താൽ ആഹിറത്തിലും ഹബീബ് കൈവടിയൂല കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ കേട്ട സംഭവമാകാം, ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിക്കുകയാ. ആ മരിച്ച മനുഷ്യൻ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നറിയോ? വല്ലാത്തൊരു അത്ഭുതമാണ്. ഈ മനുഷ്യൻ മരിച്ചു, മരണ വാർത്ത അറിഞ്ഞ് ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകരല്ലേ, മഹാനവറുകളും ഈ വിഷയം അറിഞ്ഞു. മഹാനും ആ മരണ വീട്ടിലേക്ക് എത്തി. ആ മരണ വീട്ടിലേക്ക് അങ്ങ് എത്തി നോക്കുമ്പോ ആടെ സാധാരണക്ക് വിരുദ്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്താ അവസ്ഥ? ആടെ ഇങ്ങനെ കുറച്ചാളുകൾ ഇങ്ങനെ 5-10 ആടിയിടി ഇങ്ങനെ കൂടി നിന്നിട്ട് ഇങ്ങനെ ഒരു കുസു 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 എന്നുള്ള ചർച്ച. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അത് പറ്റിയില്ല. എന്താടോ മരിച്ച വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം, എന്താ വിഷയം? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവര് കൊടുക്കുന്ന മറുപടി, മൂസാ നബിയെ മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ചർച്ച ഈ മനുഷ്യനാൽ. ഇദ്ദേഹം 200 കൊല്ലത്തിലധികം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവനും നിങ്ങൾക്കും പടച്ച റബ്ബിനും എതിരായി ജീവിച്ച ആളാണ്. ഒരു നല്ല കാര്യം പോലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ഇപ്പോൾ മറവ് ചെയ്യണ്ടേ? എവിടെ മറവ് ചെയ്യുമെന്നാണ് ചർച്ച. മുഅ്മിനീങ്ങളായ ഞങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാണ്. ഇദ്ദേഹത്തെ നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ഈ മനുഷ്യൻ അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമെന്നുറപ്പ്. പക്ഷേ അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമ്പോ
പരിസരത്തുള്ള കബറാളികൾക്ക് ബുദ്ധിമുട്ടാൻ, പരിസരത്തുള്ള കബറാളികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് മൃഗങ്ങൾ ചത്താൽ മറവ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ആ മസ്ബലത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതനുസരിച്ച് ഞങ്ങൾ ആ ചർച്ചയിലാണെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ജനകീയമായിട്ടൊന്ന് ഇടപെട്ടു. ഒരൊറ്റൊരാൾ അനുകൂലമില്ല, എല്ലാവരും ഇദ്ദേഹത്തെ പള്ളിക്കാട്ടിൽ കുഴിച്ചിടാൻ മറവിയാൻ പറ്റൂല, അതേ സ്ഥാനത്ത് മസ്ബലത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന അഭിപ്രായത്തിലാണ്. അവസാനം ഈ മനുഷ്യന്റെ മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിക്കാതെ മൃഗങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. മൃഗങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിന്റെ ഗതി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ രാത്രിയിൽ ഒന്ന് മലിന് കടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഒന്ന് മലിന് കടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ചെയ്ത തെറ്റിന്റെ കഥയനുസരിച്ച് എന്നെ എവിടെയാ മറവ് ചെയ്യാൻ പറ്റുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. എന്തായി, എത്ര ആള് പറഞ്ഞു? 2500? ആറ് പെണ്ണുങ്ങളെ പറഞ്ഞിട്ടു. നിങ്ങൾ ഇതാ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ, ഇങ്ങോട്ടൊന്നും ആരും പോയിക്കില്ല. നീ ഇതിലൊന്നും നടന്നോക്കിയ ആര്? നീ ചെറിയ മക്കളെ ചോലിങ് പറയോ? നീ ഇപ്പൊ ദൂരം എന്നാ മതി, നീ ഇവിടെ തൊടാൻ പോകണ്ട, അടുത്ത് ദൂരം എന്നാ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി. വേ നോക്കി ഇൻഷാല്ലാ, ഇല്ലെങ്കിൽ നല്ല വളയം മോതിരിലുണ്ടാവും. നോക്കി ഇൻഷാല്ലാ, ഓൺലൈനിൽ ഇപ്പൊ നമ്മുടെ പരിപാടി നടക്കുന്നുണ്ട്. ഏതാ ക്ലാസ് റൂം? KMIC. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്നപ്പോ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവരൊക്കെ ഇൻഷാല്ലാ ഓൺലൈനിലൂടെ പറയാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും ഒരു 5000 10000 ഒക്കെ പറയാൻ പറ്റുന്നവരൊക്കെ ഇപ്പോൾ ഓൺലൈനിലൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാം. ഇൻഷാല്ലാ അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്തെടുക്കട്ടെ. കാര്യമായിട്ട് ഇപ്പൊ ഇവരെ കൊണ്ടൊക്കെ ദ്വാരിപ്പിച്ച ഗൾഫുകാർക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. നീ ഒന്ന് കാര്യമായിട്ടൊന്ന് നോക്കി, ഒന്ന് ഓൺലൈനിൽ ഒന്ന് ചോദിച്ചു നോക്കി, ആരെങ്കിലും സംഭാവന കൊടുക്കുന്നുണ്ടോ ഉണ്ട്. വേ നോക്കി ഇൻഷാല്ലാ, അള്ളാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഒരു 2500 പറയാൻ പറ്റിയ കുറച്ച് ആളുടെ അബ്ദുള്ള ഈ ഭാഗത്തൊക്കെ നീ ഒന്ന് കാര്യമായിട്ട് നോക്കിയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് ഈ മനുഷ്യന്റെ മയ്യത്ത് മൃഗങ്ങൾ ചത്താൽ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, അതിന്റെ കടുപ്പങ്ങൾ ആലോചിച്ചോക്കണം. മനുഷ്യൻ മോശമായി പോയാൽ പിന്നെ എന്തായിപ്പോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അല്പസമയം കഴിയുമ്പം ഗതി മാറുകയാ. ഫഔഹല്ലാഹു ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു തആല ഒരു പെട്ടെന്നൊരു വഹ്യ്. എന്താ വഹ്യ്? ഓ മൂസാ നബിയേ, ആ മനുഷ്യന്റെ മയ്യത്തൊന്ന് നിങ്ങൾ പുറത്തെടുക്കണം, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. അദ്ദേഹത്തിന്റെ മയ്യത്ത് നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം ഞെട്ടിക്കൊണ്ട് പറയുന്നു, യാ റബ്ബ്, ഓ അല്ലാഹുവേ, ഞാൻ ഈ തീരുമാനം വെറുതെ എടുത്തതല്ല, ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും അതിന് സാക്ഷിയാണ്. 200 കൊല്ലം ഭൂമുഖത്ത് ജീവിച്ചിട്ട് ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനാൾ, തെറ്റുകൾ മാത്രം ചെയ്ത മനുഷ്യനാൾ, അങ്ങനത്തെ മനുഷ്യൻ, അദ്ദേഹത്തിന് നിന്റെ അദാബ് ഇറങ്ങും. ആ അദാബ് മുസ്ലിമീങ്ങളെ കിടക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ ചുറ്റുപാടുള്ള കബറാളികൾക്കും വലിയ വിഷമമാകുമെന്ന ചർച്ചയിൽ നിന്നാണ് ഈ മനുഷ്യനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മറുപടി, മൂസാ നബിയേ, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാ, 200 കൊല്ലം തമ്മാടിത്തം ചെയ്ത് ജീവിച്ച മനുഷ്യൻ തന്നെയാ, പക്ഷേ നിങ്ങളാരും അറിയാത്ത ഒരു വലിയ ഇബാദത്ത് ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, അക്കാരണം കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ നന്ദി കാണിക്കേണ്ടി വന്നിട്ടുണ്ട്.
എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി ആ മനുഷ്യൻ ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ഞാൻ തന്ന ഗ്രന്ഥമാകുന്ന തൗറാത്ത് ആ തൗറാത്ത് മറച്ചു നോക്കാറുണ്ടോ, ആ തൗറാത്ത് മറച്ചു നോക്കാറുണ്ടോ? ആ മറച്ചു നോക്കുന്ന സമയത്ത് എന്റെ ഹബീബിന്റെ പേര് ഞാൻ ഇഷ്ടം പോലെ അതിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹബീബിന്റെ മനാഖിബുകളും മദ്ഹുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തെത്തുന്ന സമയത്ത് അതേ എന്റെ ഹബീബിന്റെ മുഹമ്മദ് എന്ന പേര് അത് കണ്ണോട് ചേർത്ത് വെക്കുകയും ബർക്കത്തെടുക്കുകയും ചുണ്ടിന് വെച്ചുമ്മ വെക്കുകയും എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാറുണ്ട് കേട്ടോ. ആ രീതിയിൽ എന്റെ ഹബീബിന്റെ പേരിനെ കണ്ണിന് വെച്ച് ബർക്കത്തെടുത്ത് ചുണ്ടിനുമ്മ വെച്ച് സ്വലാത്ത് ചൊല്ലി ബഹുമാനിച്ച കാരണം കൊണ്ട് എന്റെ ഹബീബിനോട് കാണിച്ച സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ആ മനുഷ്യന്റെ സർവ പാപങ്ങളും പുറത്തിരിക്കുന്നു മൂസാ നബിയേ. അതുകൊണ്ട് ആ മനുഷ്യന് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല സ്വർഗത്തിലൊരിടം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, 70 ഹുർലീങ്ങളെയും ഞാൻ ആ മനുഷ്യന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ മനുഷ്യന്റെ ജനാസ അവിടെ നിന്ന് മാന്തിയെടുത്ത് മയ്യത്ത് നിസ്കരിച്ച് നിങ്ങളുടെ ഉമ്മത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു മൂസാ നബി അലൈഹിസ്സലാം. അത് നടപ്പിൽ വരുത്തുന്നു. എന്റെ കലളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ തോന്നിവാസങ്ങൾ ചെയ്തവരാ നമ്മുടെ പാപങ്ങളെന്ന് പോർത്തു തരണ്ടേ. ആ ഹബീബിന്റെ പേരിനോടുള്ള ബഹുമാനത്തോടൊപ്പം ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒട്ടാകെ 2500 വന്നിട്ടുള്ളൂ, ലാസ്റ്റ് വന്ന് 2500 സഹോദരിമാർ, പിന്നെ ഒരു 5 അല്ലേ. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. അള്ളാഹുവേ ആ വാക്തത്വം നീ സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ഹബീബിൻ്റെ ദർബാറിൽ അതിൻ്റെ സവാബ് നീ എത്തിക്കണേ റഹ്മാനെ. അവിടത്തിലൂടെ നീ റബ്ബേ ആ അവരുടെ ദീനിയും ദുന്യവും ഉഖ്റവിയുമായ എല്ലാ വിഷയങ്ങളും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ ഹബീബിൻ്റെ മദത്ത് നീ നൽകണേ റബ്ബേ. ബിറഹ്മത്തിക യാ റഹമർ റഹീം. എത്ര വീണ്ടും 2 അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കണം. ഇനി ഒന്ന് വേഗം നോക്കിയിട്ട് നീ ഇങ്ങനെ ദൂരെ നിൽക്കുന്നുണ്ടോ പറയാൻ മടിക്കുന്നത്? ഞാൻ അങ്ങനെ സുബീബാൻ കൊടുക്കുറോളം ചോദിക്കേണ്ടി വരും. പിന്നെ ഞങ്ങളുടെ വേഗം നോക്കൂടി. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അബൂബക്കറിന് ഒന്ന് റായത്തായിട്ട് ബളിയൊന്നും നിങ്ങൾ കിട്ടായിട്ടാണ് വലിയ അടങ്ങേർ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഹസനാത്തുകൾ വർദ്ധിപ്പിക്കട്ടെ. സയ്യിആത്തുകളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അയ്ബുകൾ അള്ളാഹു മറച്ചു വെക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇനി ആരെങ്കിലും ഇൻഷാ അള്ളാഹ് വിഷയത്തിൽ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എല്ലാവരും പറയാം. ഞാൻ നാളെ പിരിവിനൊന്നും അങ്ങനെ ബലിങ്ങനെ ചോദിക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ പറഞ്ഞു പിന്നെ അക്കാര്യം കണ്ട് നടക്കുമല്ലോ. വേദന റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ സദസ്സിൽ അങ്ങനെ കൂടുതൽ പിരിവിന് പറയില്ല മോശ. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിന് സഹകരിക്കുക. ഒന്ന് വേഗം നോക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരു 11 സ്വലാത്ത് എല്ലാവരും നേരെ ഇരുന്നിട്ട് നല്ല ശബ്ദത്തിലുണ്ട് ചില നേരെ ഇരിക്കും. എല്ലാവരും ആ മൂഡ് ഓഫ് ഒക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് ആ മിറ്റ് മാറി നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഒന്നൊരു സദസ്സിൽ വന്നിരിക്കും. അള്ളാഹു തആല നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കിത്തട്ടെ. എല്ലാവരും സംഘാടകരും എല്ലാവരും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി എല്ലാവരും ആ ഇരിക്കണോലൊക്കെ ഒന്ന് എഴുന്നേറ്റത് മുന്നോട്ടുന്ന കാര്യം ഇരുന്ന് നോക്കി ഒന്നല്ല ബിസ്മില്ല ഒന്ന് എല്ലാവരും പോകട്ടെ. ഒന്നര മുമ്പിൽ ഒഴിവുള്ള കസേലിൻ്റെ കാര്യം നോക്കി അള്ളാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ദ്വാർക്കുമ്പോൾ അങ്ങനെയുള്ള റസൂലുള്ളാഹി നമ്മുടെ സദസ്സുകളെ നോക്കുമ്പോൾ മദീനയിൽ നിന്ന് നമ്മൾ കാണുന്നു വെറുതെ പറഞ്ഞാൽ പോലല്ല കാണുന്നുള്ള വിശ്വാസത്തിൽ തന്നെ പറയുന്നത്. അതിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പല്ല് കഴിഞ്ഞ സദസ്സായിട്ട് കാണാൻ പാടില്ല. അള്ളാഹു തആല നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ഇജാബത്തുള്ള സദസ്സാക്കി തരണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കല്ലിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ സദസ്സിൽ കയറിയിരിക്കുക. എല്ലാവർക്കും അള്ളാഹു തആല ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളൊക്കെ അവസാനം ഒറ്റക്കാര്യം, ഇനി ആരും ഇല്ലടോ, എല്ലാവരും കഴിച്ചോ. ഒരു 5000 അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവരും 1000 റുപ്യ എല്ലാവരും ഇപ്പം പറഞ്ഞവരല്ലാത്തവരൊക്കെ 1000 റുപ്യ വെച്ച് പറയാൻ പറ്റുന്ന കുറച്ച് ആളുണ്ട് കൈ നോക്കി. ഇൻഷാ അല്ലാഹ് 1000 റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു മൊബൈൽ റീചാർജ് ചെയ്യുന്ന പൈസ മാത്രം. നമ്മുടെ ഈ മഹത്തായ ബിൽഡിങ്,
അതിന്റെ സവാബ് എല്ലാവരും റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ദർബാറിലേക്ക് നിയത്താക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഒരായിരം രൂപ പറയാൻ പറ്റിയ ആരെങ്കിലും പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആയിരം ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ ഒരു ജീൻസ് പാൻറ്റ് ഒരു ടീ ഷർട്ടിന്റെ പൈസ ഉണ്ടാവുള്ളൂ. ഒന്ന് നോക്കിയാ ആ സ്ത്രീകളുടെ ഭാഗത്ത് നിങ്ങൾ കവറും ഉണ്ടോ? അനുമതി മുലരെ എടുത്തു എന്നിട്ട് കുടിക്കുക. എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ ഉണ്ട് കൊടുക്കും. എല്ലാവരും നാളെ നമ്മുടെ പരിപാടി സമാപിക്കുക. സഹോദരിമാർ മുഴുവനും ഇൻഷാല്ലാ നാളെ വരുമ്പോ ഒരായിരം ഉറുപ്പ്യയിൽ കുറയാത്ത സംഖ്യ അതിലിട്ടിട്ട് നിങ്ങളൊക്കെ എത്തിക്കുക നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക്. എല്ലാവരും ആരും ആയിരം അടി കാണിക്കാൻ പാടില്ല. ആയിരം ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ആയിരം ഉറുപ്പ്യ നാളെ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും സംഖ്യയിൽ എഴുതിട്ട് കൊടുക്കുക, നിങ്ങളുടെ ടെലിഫോൺ നമ്പറും. ഇൻഷാല്ലാ പിന്നീട് നിങ്ങൾ എന്താ പറയുന്നത്, ആയിരം ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 5 മാസം 200 ഉറുപ്പ്യ വെച്ചിട്ടാണ് കൊടുത്താൽ തീരും. അത്രയും സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആവശ്യത്തിൽ ശേഖരിക്കുക. പുരുഷന്മാർക്കും കൊടുക്കുക, എല്ലാവർക്കും ഇൻഷാല്ലാ. ഇപ്പോൾ ഓഫർ ചെയ്തവർക്ക് എല്ലാത്തവർക്കൊക്കെ ഒരു കവർ കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഇൻഷാല്ലാ ഒരു 1000 ഉറുപ്പ്യ വെച്ച് കൊണ്ടുവരിക. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു ഇജാബത്തുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. ഇന്ന് ദുആ അബ്ദുൽ ഉസ്താദിക്കോട്ടെ. അതാണ് നല്ലത്. അല്ല ഫൈസ് ഉസ്താദിക്കോട്ടെ, വെറും ബാഗ് പറഞ്ഞാൽ പോരല്ല. അതാണ് നല്ല ഒരു ചെറിയ ദുആ ഇൻഷാ. വേഗം കൊടുക്കും, വേഗം കൊടുക്കും ഇൻഷാല്ലാ. എല്ലാവരും നല്ല മനസ്സോടാങ്ങ ഒരു 11 സ്വലാത്ത്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബിയ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നല്ല ശബ്ദത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒച്ച പോരെ സ്വലാത്തിന് സ്വല്ലല്ലാഹു അലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസ്വല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാഅല്ലാ നാളെ നമ്മുടെ പ്രഭാഷണവേദി നാളെ സമാപിക്കുകയാണ്. മറ്റന്നാളതിൻ്റെ അപ്പുറം ഉത്സാഹ കുട്ടികളുടെ പരിപാടിയും ഹബീബായ തങ്ങളുടെ മൗലിദും മറ്റു നബീദിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാകും. യൂണിറ്റ് സമ്മേളനങ്ങളുണ്ടാകും, റാലിയുണ്ട്. എല്ലാം വിജയിപ്പിക്കണം. റസൂലുള്ളാഹിൻ്റെ പേരുള്ള റാലി അത് വളരെ നന്നായിട്ട് എല്ലാവരും വിജയിപ്പിക്കണം. കാരണം ഹബീബായ തങ്ങളുടെ അഹ്ബാബുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് അത് കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ആ രീതിയിൽ എല്ലാവരും സഹകരിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇനി കൂട്ടത്തിൽ നിങ്ങളോട് അവസാനം ഒരു കാര്യം, വിനീതനായി ഞാൻ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ വാപ്പ മാത്രമല്ല, വാപ്പൻ്റെ വാപ്പയും മഹാനവരുടെ വാപ്പയും ഒക്കെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സീമാം സീദി ഖദ്ദൂസല്ലാഹു സിർറഹുൽ അജീദ് എന്ന് പറഞ്ഞാൽ വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്. വലിയ കറാമത്ത്, പാമ്പ് കടിച്ചാൽ വിഷം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോലും നേർച്ചയാക്കാറുള്ള വ്യക്തിയാണ് എൻ്റെ വല്യപ്പ മുഹാജിർ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ശംസുൽ ഉലമ കുത്തുബി തങ്ങളുമായിട്ട് വലിയ ബന്ധമായിരുന്നു മഹാനായ ശംസുൽ ഉലമ കുത്തുബി തങ്ങൾക്ക്. വഫാത്തിൻ്റെ സമയത്ത് പോലും അടുത്തു വന്നിരിക്കും. വല്യപ്പാൻ്റെ അടുത്ത് വന്നാൽ എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് ഭക്ഷണം അടക്കം കഴിച്ചിട്ടേ പോകുള്ളൂന്നാണ്. റമദാനിൽ ഒരു നോമ്പ്, അത് മമ്മുഹാജിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് എപ്പോഴും നോമ്പ് തുറക്കാൻ വേണ്ടി വരും. അങ്ങനെയും വലിയ ബന്ധാണ്. ആ കാരണം കൊണ്ട് തന്നെ വന്നിരായ മർഹൂം പി എ ഉസ്താദിന് അബറല്ലാഹു മർക്കഥ കുത്തുബി തങ്ങളുമായിട്ടുള്ള എല്ലാ തഹ്ഖീഖാത്തിൻ്റെ ബന്ധമുള്ള ആളാണല്ലോ.
ആ പാരമ്പര്യം നിർത്തി മഹാനവരുകൾ വഫാത്താകുന്നത് വരെ എല്ലാ വർഷവും റമദാന്റെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ക്ഷണിക്കാതെ തന്നെ റമദാന്റെ അവസാനത്തിൽ പത്തിൽ ഒരു ദിവസം അത് നോമ്പ് ഓർക്കും. അതൊക്കെ ആ പൂർവീകരായ മഹാന്മാരുള്ള ബന്ധാണ്. അള്ളാഹു അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാ വാഹറും നന്നാക്കി തരട്ടെ. നാഫിയായാലും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. എൻ്റെ നാടൊരു വലിയ പാരമ്പര്യമുള്ള നാടായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് അവിടെ കുറേ അല്ലറ ചില്ലറ ഫിത്രിയും ഫസാദൊക്കെ വന്ന് ദിവസമൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പാരമ്പര്യം നഷ്ടപ്പെടുന്നൊരു വിഷയം വന്നപ്പോൾ എൻ്റെ വാഫ വഫത്തായ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു നിയത്തായിരുന്നു, പൂർവികന്മാരൊക്കെ ഔലിയാക്കളും സ്വാലിഹ്യങ്ങളാകുമ്പോൾ അവരുടെ പരമ്പരയിൽ ജനിച്ച ഒരു ബർക്കത്ത് അത് നിലനിർത്താൻ അവരുടെയൊക്കെ ഒരാസാറായിട്ട് എന്തെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നൊരു നിയത്തായിരുന്നു. അങ്ങനെ അൽഹംദുലില്ല വാപ്പ വഫാത്തായപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ദീനിയായ സ്ഥാപനം തുടങ്ങണം എന്ന് നിയത്താക്കിയെങ്കിലും പറ്റിയ സൗകര്യപ്രദമായ സ്ഥലവും കാര്യമൊന്നും കിട്ടാതെ അങ്ങനെ അങ്ങ് പോയി ഒന്ന് രണ്ട് ബിൽഡിങ്ങൊക്കെ വാടകയ്ക്ക് നോക്കി. അപ്പോൾ ചില ആളുകളൊക്കെ അതിനെ ഉടക്കി വെച്ചിട്ട് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ റമദാനിൽ എൻ്റെ മുമ്പ് ഞാൻ വിനീതനായി ഞാൻ അജ്മീറിൽ സിയാറത്തിന് വേണ്ടി പോയപ്പോൾ ഞാൻ ഫാമിലി അടക്കം സിയാറത്തിന് പോയതായിരുന്നു. അവിടെ ഞാൻ ഹാജാ തങ്ങളുടെ ദർബാറിൽ ഇരുന്നിട്ട് ഞാൻ ഈ സങ്കടം തുറന്നങ്ങ് പറഞ്ഞു നല്ല പച്ച മലയാളത്തിൽ ഹാജാ തങ്ങളോട്. ആ സമയത്ത് അപ്പം തന്നെ എൻ്റെ മുന്നിൽ ഒരു പേരിങ്ങനെ ഓർമ്മയിലിട്ട് വന്നു, മർക്കസ് മൊഹീനിയ എന്ന പേരും കാണിച്ചു തന്നു. ഞാൻ അവിടെ വെച്ചങ്ങ് തീരുമാനിച്ചു. നാട്ടിൽ വന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു, എസ് വി എസിൻ്റെയും മുസ്ലിം ജമാഅത്തിനെയും പ്രവർത്തകന്മാരോട് പറഞ്ഞ്, എന്തായാലും ഇനി നമുക്ക് സ്ഥാപനം തുടങ്ങണം, പേര് ഹാജാ തങ്ങളെ ഹദറത്ത് എന്ന് തോന്നിപ്പിച്ചു തന്നിട്ടുണ്ട്, അതേതായാലും നമുക്ക് ഏതെങ്കിലും ഒരു സയ്യിദിനെ കൊണ്ട് ഇടിക്കണം, സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഒരു അമുസ്ലിം സുഹൃത്ത് എൻ്റെ വീട്ടിൽ വേറൊരു ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒരു വാടകൻ്റെ ഒരു വീട് തൽക്കാലം പെട്ടെന്ന് കിട്ടണം. അപ്പോൾ ഇത് എന്തിനാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ വാപ്പാൻ്റെ ഒരു സ്ഥാപനം തുടങ്ങി, അതിന് നീ വേറെ പോകണ്ട, എൻ്റെ പങ്കടെ വീട് പൂട്ടിക്കിടക്കുകയാണ്, നീ അതിന് വാടക കൊടുത്താൽ മതി, ഞാൻ അങ്ങോട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ല മൂന്ന് ദിവസം കൊണ്ട് ആ വീട് നമുക്ക് വാടക കിട്ടി. 60 സെന്റ് സ്ഥലം ഒരു വീട് വേണം, ആ സ്ഥലം മുഴുവൻ എന്തിനു നമുക്ക് ഉപയോഗിക്കാനും വാടകയ്ക്ക് മാസത്തിൽ ഒരു 15,000 രൂപ വാടക നിശ്ചയിച്ച് തരികയും ചെയ്തു. അൽഹംദുലില്ല റമദാനിൻ്റെ ആദ്യത്തെ ബുധനാഴ്ച തന്നെ വന്നരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ മാട്ടൂല് രണ്ടുപേരും വന്നു നല്ലൊരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി. അൽഹംദുലില്ല ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 25 മക്കൾ അവിടെ പഠിക്കുക. സ്കൂൾ പഠനത്തോടൊപ്പം അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, അത് അൽഹംദുലില്ല 3 മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 8 ജുസും 10 ജുസും ഒക്കെ കാണാപ്പാടം പഠിച്ച കുട്ടികളൊക്കെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഇവർക്കൊക്കെ ബർക്കത്തിയുമാറാകട്ടെ. അള്ളാഹു തആല ഇൽമിൽ ബർക്കത്തിൽ ഖുർആൻ ഹിഫ്ളിയ എന്ന് പറഞ്ഞ വലിയ ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ കൽബിൽ ഖുർആനിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഇല്ലെങ്കിൽ ഖറാബായ വീട് പോലെയാണെന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഖുർആനിനെ ഹിഫ്ളു ചെയ്യുമ്പം വല്ലാത്തൊരു ബർക്കത്താണ്. ഖുർആൻ മനഃപ്പാടമാക്കുന്ന മക്കൾക്ക് വലിയ ബർക്കത്ത്. ഖുർആൻ ഹിഫ്ളു ചെയ്യുന്ന മക്കളുടെ രക്ഷിതാക്കളെ പറ്റി ആ റസൂൽ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ എല്ലാവരും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പരക്കം പായുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗം സ്പെഷ്യൽ കിരീടം ധരിച്ചിങ്ങനെ നടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് അവരെ കാണുമ്പോൾ ആൾക്കാരെങ്കിലും ചോദിക്കുക, അതാരാ? അതിന് മലായിക്കത്തുകൾ മറുപടി കൊടുക്കുന്നത്, ഖുർആൻ ഹിഫ്ളു ചെയ്യുന്ന മക്കളുടെ രക്ഷിതാക്കളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് ഒന്നിനെങ്കിലും അള്ളാഹു തആല നമുക്കൊക്കെ ഹഫിളാക്കി തരട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്, വീട് ചെറിയ റൂമൊക്കെ വെച്ച് കിടക്കാനുള്ള സൗകര്യമുള്ളൂ, കുട്ടിയൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ല. മുറ്റത്ത് അൽഹംദുലില്ല ഷീറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യത്തിന് അൽഹംദുലില്ല അതിനുള്ള സൗകര്യത്തിന് ഒരാൾ നമുക്കൊരു ഓഫർ ചെയ്തിട്ടെങ്കിലും അതിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ ഒന്ന് സൂക്ഷിച്ച് കൃത്യമായി ഒന്ന് കൈകാര്യം ചെയ്യാൻ, അവർക്ക് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് അലക്കിയിടാനും മറ്റൊന്നും സൗകര്യമില്ലാതെ ബുദ്ധിമുട്ട്. ഇപ്പം വലിയൊരു സംഖ്യയ്ക്ക് അതിൻ്റെ മുറ്റം മുഴുവനും ഷീറ്റിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു സൗകര്യത്തിന് നമ്മുടെ കടവത്തൂരിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ. ആ സൗകര്യത്തിനുള്ള ഏകദേശം ഒരു 150,000 രൂപ അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒന്നൊരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയ കടാണ് ഏകദേശം, അതിന് മാത്രം 150,000 രൂപയുള്ള കടയുണ്ട്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ബാത്റൂമിന് സൗകര്യം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട്, എല്ലാം കൂടി ഇപ്പോൾ 2.5 ലക്ഷം റുപ്യ ഇപ്പം വളരെ പെട്ടെന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു വഴിയുമില്ല, നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളുടെ സഹായം മാത്രമാണ്. പ്രതിമാസം ഇപ്പോൾ കുട്ടികളുടെ ഭക്ഷണം, ഉസ്താദുമാരുടെ ശമ്പളം, വീട്ടിൻ്റെ വാടക, കരണ്ടൊക്കെ അടക്കം 1.5 ലക്ഷം റുപ്യകൾ ഇപ്പം മാസത്തിൽ തന്നെ ചെലവാണ്. എല്ലാം അള്ളാഹു തആല ഇതുവരെ അൽഹംദുലില്ല ബുദ്ധിമുട്ടില്ലാതെ നടത്തി തന്നിട്ടുണ്ട്. നിങ്ങളെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ, ഞാൻ നേരത്തെ തന്ന കവറ് അത് ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ആരും മുടങ്ങാതെ 1,000 രൂപയുള്ള 1,000 രൂപ തന്നെ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരും സംഖ്യയും എഴുതി ടെലിഫോൺ നമ്പറും എഴുതിയിട്ട് ആ കവറ് തിരിച്ചേൽപ്പിക്കുക, പിന്നെ നിങ്ങൾ കൊടുക്കുക. അത് കൂടാതെ നിങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ എളിയ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 500 ഒക്കെ ആരെങ്കിലും തരാൻ പറ്റുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തന്ന് സഹായിക്കണം.
അത് ഞാൻ നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നാൽ മതി. കവർ നിങ്ങളാരും മുടക്കാൻ പാടില്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധിയുള്ള സഹായം നിക്ഷേപിച്ച് ആ കവർ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായി നിയത്ത് വെച്ച് തരാൻ പറ്റുന്നവരൊക്കെ തരണം. ഒന്നുമില്ല, തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ള ദുആ മാത്രമാണ്. ഞങ്ങളെപ്പോലത്തെ സാധുക്കൾക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചുതരാനുള്ള പ്രതിപകാരം വെറും ദുആ മാത്രം. അൽഹംദുലില്ല, എല്ലാ വെള്ളിയാഴ്ച രാവിലെകളിലും രാവിലെ സുബ്ഹാനസ്കാരം കഴിഞ്ഞാൽ ആ മക്കൾ ഇരുന്നിട്ട് ബദർ മൗലൂദിയിലേക്ക് ദുആ ചെയ്യുന്ന സദസ്സുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വലിയ ഇജാബത്ത് അള്ളാഹു തആല മക്കളുടെ ദുആ കൊണ്ട് വലിയ ഒരുപാട് ആളുകളുടെ പ്രതിസന്ധികൾക്കൊക്കെ ഫത്ഹ് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഫത്ഹ് നൽകുമാറാകട്ടെ. അതെല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ രാവിലെ സുബ്ഹാനസ്കാരം നടക്കും. അതിൽ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഓർമ്മയുണ്ടാകും. അത് നിങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മിച്ച് നാളെ ആ വിഷയത്തിൽ ഇൻഷാല്ലാ നിങ്ങളൊക്കെ കഴിയുന്ന സഹായം കൊണ്ടുവരികയും അത് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തന്ന് സഹായിക്കുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് നമ്മളൊരു ജാരിയായ സദക്കയാണത്. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് തമാശയങ്ങൾ കണ്ടാലും നമുക്ക് ഹസനാത്തുകൾ ജീവിതകാലത്ത് എന്ന് മാത്രമല്ല കബറിൽ കിടക്കുന്ന സമയത്തടക്കം നമുക്ക് പ്രതിഫലം ഒഴുകിയെത്തുന്ന ജാരിയായ സദക്കകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സദക്ക. ഇതെന്താ? ആരാണ്? അല്ലാ, സ്ഥാപനത്തിൻ്റെ കൈയിട്ടോ. അൽഹംദുലില്ല, നമ്മളെ മക്കസ് മൊഴിയനൊക്കെയുള്ള കൈയിട്ടോ. മൊയ്തീ മൗലാർ എന്നെ 500 വന്ന് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അത് നിങ്ങളെ തന്നെ ഞാൻ തീരാം. നാളെ വാങ്ങാം ഇൻഷാ അല്ലാ. നാളെ എല്ലാം കൂടി കൂട്ടും. ഒന്നായിട്ട് വാങ്ങാം. അക്കൗണ്ട് നിങ്ങളെ എത്തുന്നോട്ടെ. എൻ്റെ കീശയിട്ട് അങ്ങ് മാറിപ്പോയി. ഒന്നിച്ച് അക്കൗണ്ട് കാണാൻ മതി ഇൻഷാ അല്ലാ. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ ഉദ്ഘാടനം മൊയ്തീ മൗലാർ എന്നെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഫത്ഹിൻ്റെ ബാബ് നൽകട്ടെ. സഹോദരിമാരൊക്കെ നാളെ വരുമ്പോൾ നിങ്ങൾക്ക് കടി എന്നൊരു പൈസ തരാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഓ സ്ഥാപനത്തിനാ? അൽഹംദുലില്ലാ, അള്ളാഹു തആല ബർക്കത്തിയട്ടെ. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. മറ്റൊരു സുഹൃത്ത് 500 വന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, സ്വർണ്ണമെന്ന് ഞാൻ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് സത്യത്തിൽ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞതാണ് അത്. റസൂലുള്ളാഹി തങ്ങളുടെ പെരുന്നാൾ ദിവസത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ വാല് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നൊരു പതിവുണ്ട് അന്ന്. ആ സദസ്സിൽ റസൂലുള്ളാഹി തങ്ങൾ വാല് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഹബീബായ തങ്ങളുടെ ബർക്കത്തുള്ള നാവ് കൊണ്ട് പറഞ്ഞതാണ്, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണിക്കപ്പെട്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട നിങ്ങൾ നരകത്തിൽ പോകാൻ പറ്റൂല. നിങ്ങൾ സ്വർണം നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങൾ അഴിച്ചു കൊടുത്ത് സദഖ ചെയ്തെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചനം നേടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാല് പറഞ്ഞപ്പോ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം, ആ സദസ്സിൽ വിരിച്ച തുണി നിറയെ സ്വർണത്തിന്റെയും വെള്ളികളുടെയും ആഭരണം വന്നിങ്ങനെ കുന്നുകൂടുകയായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത് റസൂലുള്ളാഹി തങ്ങൾ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഒരു പെണ്ണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധന പൊന്ന്. മാപ്പിളനെക്കാണെങ്കിൽ സ്നേഹം പൊന്നിനാ അല്ലേ? എന്തെങ്കിലും മാപ്പിളക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് എടോ ഇൻ്റെ വളയം നോക്കട്ടെ വിൽക്കാന്ന് ചോദിച്ചാൽ ഇനി അയ്മക്കരുത് എന്നാ പറയാ. അവിടെ എന്നേരം അറിയാണ്ട് പൊന്ന് വലുതായിട്ട് അങ്ങ് തോന്നിപ്പോവും. അത്രയും ഇഷ്ട സ്ത്രീകൾക്ക് അത് ആവശ്യമാണ്. അത് അവർക്ക് മാത്രം അനുവദിക്കപ്പെട്ട സാധനം, പുരുഷന്മാർക്ക് പറ്റൂല. പക്ഷേ അങ്ങനത്തെ ഒരു സാധനം ഒരാള് മനസ്സ് തുറന്ന് കൊടുക്കണമെങ്കിൽ ആഹ്റത്തിന്റെ പേടി കൊണ്ടല്ലാതെ നടക്കൂലാന്നാ. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ അത്രയും വലിയ സവാബ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആ രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഹ്റത്തിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഉപ്പമാരിൽ പലരും ഖബറിലാണ്. എത്ര ആൾ മരണപ്പെട്ടു പോയി അല്ലേ? ഞാനിപ്പോൾ നമ്മളെപ്പോഴും വരുമ്പോഴുണ്ടാകും നമ്മുടെ സൂഫി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ കലന്തരിക്കയും മഹമൂദാജിക്കും ഒക്കെ അള്ളാഹു അവർക്കൊക്കെ ഖബറുകൾ എല്ലാവരുടെയും ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുനിന്ന് മരണപ്പെട്ടു പോയ സൂഫി ആജി വലിയൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഇന്ന് ഞാൻ തൂവക്കുന്നിലെടുത്ത് മെഞ്ഞാന്ന് മരണപ്പെട്ടു അബ്ദുള്ളക്ക അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നമ്മുടെ സജീവ പ്രവർത്തകരാണ്. ഉസ്താദിൻ്റെ എല്ലാ സദസ്സിലും ദ്വാരക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ചെയ്തു തരാൻ പറ്റിയ ഉപകാരം അതുമാത്രമാണ്. ഇങ്ങനെ വന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്ത് ദ്വാരക്കുമ്പോൾ അള്ളാഹു അവർക്കും നീ പൊറുക്കണേ എന്നൊരു പദം മാത്രം, അത് അള്ളാഹു സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് നാളെ വരുമ്പോൾ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ കൊണ്ട് സഹായിക്കുക, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഖൈർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ.
وعلى آل سيدنا ومولانا محمد ارحم الراحمين يا راج سيدا يا ملك الجبار يا الله ഞങ്ങളെ പറഞ്ഞു കേട്ടതു നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനേ ഇവിടെ നൽകിയ സംഭാവനകളും വാക്തത്വങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനേ ഇനി ചെയ്യാനിരിക്കുന്ന സഹായങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനേ എല്ലാറ്റിൻ്റെയും പ്രതിഫലം നീ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് എത്തണേ അല്ലാ അവിടുത്തെ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണേ അല്ലാ അവിടുത്തെ ഹുളൂർ കൊണ്ട് ഞങ്ങളുടെ സദസ്സ് നീ ധന്യമാക്കണേ അല്ലാ അവിടുത്തെ മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ കുടുംബക്കാർ അസ്ഹാബിമാർ ബദരീങ്ങൾ ഹുദീങ്ങൾ സയ്യിദ് ഷൂദ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അബുൽ അബ്ബാസ് ഖദ്റ അലൈഹി സലാം ഈ പ്രദേശത്ത് കിടക്കുന്ന മഹാന്മാർ സർവ അംബിയ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ മഷായിഖന്മാർ എല്ലാവരെയും മുൻനിർത്തി യാചിക്കുന്നു ഞങ്ങൾക്ക് നീ മാഫു തരണേ അല്ലാ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ ഐബുകൾ നീ മറച്ചു വെക്കണേ അല്ലാ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ ഭാര്യമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും പൊറുക്കണേ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും സഹോദരി സഹോദരന്മാർ ആൺമക്കൾ പെൺമക്കൾ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ കുടുംബക്കാർ ശിഷ്യന്മാർ ശിഷ്യകൾ സ്നേഹിതന്മാർ സ്നേഹിതകൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ കുടുംബക്കാർ അല്ലാഹുവേ കടം തന്നവർ സക്കാത്ത് തന്നവർ അധിക തന്നവർ ഭക്ഷണം തന്നവർ വെള്ളം തന്നവർ വസ്ത്രം തന്നവർ മറ്റു സൗകര്യങ്ങൾ ഒരുക്കി തന്നവർ അല്ലാഹുവേ പലരോടും ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ നാട്ടിലും വിദേശത്തുമുള്ളവർ എല്ലാവർക്കും നീ പൊറുക്കണേ റഹ്മാനേ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ കടങ്ങളെ നീ വീട്ടണേ അല്ലാ കച്ചവടങ്ങളിൽ ബർക്കത്തിയണേ അല്ലാ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് നീ ഉയർച്ച കൊടുക്കണേ അല്ലാ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ കടത്തോടെ മരിപ്പിക്കല്ലേ അല്ലാ ഞങ്ങളുടെ ഇസ്സത്ത് നിലനിർത്തി തരണേ അല്ലാ ഞങ്ങളുടെ ഐബാക്കല്ലേ അല്ലാ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ലാഹിലും ബാത്തിലുമുള്ള മുഴുവൻ രോഗങ്ങളും നീ ശിഫിയാക്കി താ റഹ്മാനെ ഭയപ്പെടപ്പെടുന്നതും മാരകവുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് നീ പരിപൂർണ കാവൽ നൽകണേ അല്ലാ യാ റസൂലല്ലാ വയാ ഹബീബല്ലാ വയാ ഷഫീഉൽ മുദ്നിബീൻ നസ്കു ഇലൈക ദുനൂബനാ നസ്കു ഇലൈക അംറാദനാ നസ്കു ഇലൈക ദുയൂനനാ നസ്കു ഇലൈക ഹവായിജനാ ഫഷ്ഫഉ ലനാ യാ റസൂലല്ലാ ഇസ്ഫഉ ലനാ യാ ഹബീബല്ലാ ഇസ്ഫഉ ലനാ യാ ഷഫീഉൽ മുദ്നിബീൻ ഖുദ് ബിഐദീനാ ഖുദ് ബിഐദീ دينا خذ بايدينا قلت حيلتنا ادركنا يا رسول الله ادركنا يا حبيب الله اللهவே ഞങ്ങളെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ തീർത്തരണേ അല്ലാ സാഹിരിങ്ങളുടെ സിഹ്റ് ഹാസിദിങ്ങളുടെ ഹസദ് മാക്കരിങ്ങളുടെ മക്റു മുഫ്തിനിങ്ങളുടെ ഫിത്തിന എല്ലാ ശർറുടെ വിഭാഗത്തിന്റെ ശർറുകളും നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഇവിടെ നൽകിയ സഹായങ്ങളുടെയൊക്കെ സവാബ് നീ ഹബീബിൻ്റെ ഹളറത്തിലെത്തിക്കണേ അല്ലാ ആ ഹബീബിൻ്റെ മദദ് എല്ലാവരുടെയും ദീനിയും ദുനിയവും ഉഖ്രവിയുമായ വിഷയങ്ങൾ നീ വശാരം ചെയ്ത് തരണേ അല്ലാ ഞങ്ങളുടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ നിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ ഞങ്ങളുടെ ഓർത്തവരും അല്ലാത്തവരും ഈ പരിശുദ്ധമായ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ അവരെയും ഞങ്ങളെയും നീ ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ നരകത്തിൻ്റെ അദാബിനെ തൊട്ട് കാക്കണേ റഹ്മാനെ നിന്റെ ഹബീബിൻ്റെ ജിവാറിൽ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മ മർഹൂമ വതഫർറുഖന മിൻ ബഅദി തഫർറുഖ മഅസൂമ ലാ തജഅൽ ഫീനാ വലാ മിന്ന വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ റബ്ബനാ തഖബ്ബൽ മിന്ന റബ്ബനാ തഖബ്ബൽ മിന്ന റബ്ബനാ തഖബ്ബൽ منا انك انت السميع العليم وتب علينا انك انت التواب الرحيم അതിയിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോ ജോലി ചെയ്യുന്ന എൻ്റെ ശിഷ്യനും കൂടി അർഷീദമാനെ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് ചെറിയൊരു അസുഖമുണ്ട് അല്ലാഹു തആല ബദരീങ്ങളെ ഹക്കുകൊണ്ട് എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى وصحبه اجمعين والحمد لله رب العالمين دعاء وصيه طوره الكلام بيدا